ക്രൈസ്തല പ്രിയേക ദൈവവിശ്വാസ സംബന്ധമായി നാം ഒരുമിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടുമൂന്നാഴ്ചകളായി ഞാൻ സോഷ്യൽ മീഡിയയിൽ വളരെ കുറച്ച് സമയം മാത്രമേ ചെലവഴിച്ചുള്ളൂ അതുകൊണ്ട് ധാരാളം ചോദ്യങ്ങൾ എൻ്റെ ഇൻബോക്സിൽ പെൻഡിംഗ് ഉണ്ടായിരുന്നു യാ ഇവിടെ തണുപ്പാണ് ജോമോനെ തണുപ്പ് സംബന്ധമായി ചില ശാരീരിക ക്ലേശങ്ങളും എന്നെ അലട്ടുന്നുണ്ട് അപ്പം പ്രിയക ദൈവവിശ്വാസത്തെ സംബന്ധിച്ച് യൂണിറ്റേറിയൻ ബിലീഫ് വളരെ ശക്തമായി മലയാളി ബന്ധക്കോസ്റ്റുകാരുടെ ഇടയിൽ പ്രചരിക്കുന്നുണ്ട് തോമസ് ജെഫേഴ്സൺ ട്രിനിറ്റേറിയൻ ബിലീഫിനെ പറ്റി പറഞ്ഞത് ഇറ്റ് ഈസ് എ മാതമാറ്റിക്കൽ നോൺ സെൻസ് എന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു ഗണിതശാസ്ത്ര അസംബന്ധമാണ് ഇപ്പം ട്രിനിറ്റി വിശ്വസിക്കാൻ അദ്ദേഹം വലിയ മഹാനായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അങ്ങനെ പല ആളുകളും ഈ ട്രിനിറ്റി എന്താണെന്ന് മനസ്സിലാക്കാതെ അതിന് വിശദീകരണം കൊടുക്കുകയും അബദ്ധത്തിച്ചാടുക ഒക്കെ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഈ മുഹമ്മദ് ഈസായുടെ ഒരു വീഡിയോയിൽ സാജു ജോൺ മാത്യു ട്രിനിറ്റിയെ വിശദീകരിച്ച് വിശദീകരിച്ച് അവസാനം ആ പറയുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി അത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ വ്യക്തിപരമായ ആളുകളെ ഉപദ്രവിക്കുകയാണെന്നോ ആക്രമിക്കുകയാണെന്നോ ആ രീതി പല രീതിയിൽ ചിത്രീകരിക്കുന്നുണ്ട് ഇത് എനിക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയ ഒരു ബോധ്യത്തിൽ ഞാൻ ചെയ്യുന്ന ഒരു മിനിസ്ട്രിയാണ് ഞാൻ ഫേസ്ബുക്ക് വാളിൽ ലൈവായി സംസാരിക്കുന്നത് ഒരു ദൈവ നിയോഗത്തിലാണ് എൻ്റെ അറിവിൽ മലയാളി പാസ്റ്റർമാരിൽ ആദ്യമായി ഫേസ്ബുക്കിൽ ലൈവായിട്ട് സംസാരിച്ചത് ഞാനാണ് ഇത് ആരും പറയുന്നത് കണ്ടിട്ടൊന്നുമല്ല അല്ല അപ്പം ഞാൻ ഈ ലൈവായിട്ട് ഈ ഉപദേശങ്ങൾ പറയുന്നതിൽ പല ആളുകൾക്കും അസ്വസ്ഥത ഉള്ളതായി എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളവർ പല രീതിയിൽ എന്നെ നിരുത്സാഹപ്പെടുത്താനും അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഇതൊന്ന് അവസാനിപ്പിച്ച് കിട്ടാനും ഒക്കെ ആയി പലതരത്തിലുള്ള കമൻറ്റുകളും ഒളിയമ്പുകളും ഒക്കെ അയയ്ക്കുന്നുണ്ട് അതിൽ ഞാൻ ഐ പി സിയിലെ പ്ലാസ്റ്റർ ഫിലിപ്പി തോമസ് മിനിഞ്ഞാന്ന് വന്ന് കമൻ്റ് എഴുതി ഞാൻ പറയുന്നത് ഏത് കമൻ്റ് ഇത് എനിക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ച ഒരു നിയോഗം അനുസരിച്ചാണ് അതുകൊണ്ട് അതൊരിക്കലും ഞാൻ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് മുന്നോട്ട് പോകും അപ്പോൾ ഫിലിപ്പി തോമസിന് ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ തലവേദനയാണ് അത് അദ്ദേഹം ഏതെങ്കിലും ഇത് പരിഹരിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞത് തോമസ് ജെഫേഴ്സിനെ പോലെയുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾ പോലും ഈ ഉപദേശത്തെങ്കിലും ഇടറിപ്പോയി പിന്നെ എന്നോട് ആളുകൾ ചോദിച്ചൊരു പ്രധാന ചോദ്യം കുറെ അധികം ആളുകൾ ചോദിച്ചത് ഈ ട്രിനിറ്റി സംബന്ധിച്ച് ആധികാരികമായി പുസ്തകങ്ങൾ പലർക്കും പേഴ്സണലായിട്ട് പഠിക്കാൻ ധാരാളം പുസ്തകങ്ങളുണ്ട് ഈ ജർമ്മൻ തിയോളജി എന്നായിരുന്ന ഫ്രീദ്രിഷ്ലെയർ എന്നൊരു തിയോളജി ഉണ്ട് ഫ്രീദ്രിഷ്ലെയർമഹ അതേ തന്നെ ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്ന് പറഞ്ഞ് ഒരു പുസ്തകമുണ്ട് ക്രിസ്ത്യൻ ഫെയ്ത്ത് അതായിരത്തി എണ്ണൂറ്റി മുപ്പതി പബ്ലിഷ് ചെയ്തതാണ് അപ്പോൾ അദ്ദേഹം ഈ ട്രിനിറ്ററിയൻ ബിലീഫിന് ഒരു പ്രാധാന്യവും കൊടുത്തിരുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബൃഹത്തായ പുസ്തകത്തിൻ്റെ ഏറ്റവും ഫൈനൽ ചാപ്റ്ററായിട്ട് ഏറ്റവും അപ്രധാനമായിട്ടാണ് ട്രിനിറ്ററിയൻ ഡോക്ടറിനെ എഴുതി വെച്ചത് അത് തിയോളജിയിൽ ഏറ്റവും അപ്രധാനമായിട്ട് അതാണ് നമ്മൾ ഒരു സെക്കൻഡ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി ഒക്കെ ആയപ്പോൾ അന്ന് ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ ഒരു ധാരണ ഏതായിരുന്നു എന്നാൽ ഇരുപതാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോൾ കാൽബാത്ത് കാൽബാത്ത് ജർമ്മൻ തിയോളജിയനാണ് ഞാൻ വായിച്ചിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ഇന്ത്യ അപ്പം കാൽബാത്ത് എന്നാ ചർച്ച് ഡോക്മാറ്റിക്സ് എഴുതുമ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ട്രിനിറ്റിയാണ് ആദ്യത്തെ ചാപ്റ്റർ തന്നെ ട്രിനിറ്റിയെ കുറിച്ചാണ് അപ്പത് വ്യത്യാസമുണ്ടായി ഞാൻ പറയുന്നത് ഒരു ട്രിനിറ്റേറിയൻ റിവൈവൽ സഭയിൽ ആഗോള സഭയിൽ നടന്നിട്ടുണ്ട് ട്രിനിറ്റേറിയൻ റിവൈവൽ അത് അറിവു കുറവ് കൊണ്ടാണോ നിർഭാഗ്യവും കൊണ്ടാണോ നമ്മുടെ ആളുകളിൽ പലരും അറിഞ്ഞിട്ടില്ല അപ്പം അത് നമ്മൾ ഗ്രഹിക്കണം ഇപ്പോൾ പുസ്തകങ്ങൾ ചോദിച്ച നമ്മുടെ ജോർജ് ജോൺ ജോർജോൺ ഏതോ ഒരു പുസ്തകം സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഫോർ ഗൊട്ടൻ ട്രിനിറ്റി അങ്ങനെ ഒരു പുസ്തകം ഉണ്ടെന്ന് അദ്ദേഹം നല്ല പുസ്തകമെന്ന് പറയുന്നു അപ്പം അത് നിങ്ങൾ മേടിച്ച് വായിക്കും നല്ലതായിരിക്കും അത് ഒരുപക്ഷെ ഇന്ത്യ കിട്ടുമായിരിക്കും അല്ലെ തന്നെ ഓൺലൈനി മേടിക്കാൻ കിട്ടും പിന്നെ കൂടുതൽ ഗൗരവമായ വായന ആവശ്യപ്പെടുന്നവരുണ്ട് അവർ ജർഗൻ മോൾട്ട്മാൻ ജർഗൻ മോൾട്ട്മാൻ അതുപോലെ വോൾഫാർട്ട് പനൻബർഗ് ഇത് ഏബർഹാർട്ട് ജംഗൽ ഇവർ മൂന്നും ജർമ്മൻ തിയോളജിയൻസാണ് അതുപോലെ ടി എഫ് ടോറൻസ് കോളിൻ ഗണ്ഡൻ അപ്പോൾ ടി എഫ് ടോറൻസും കോളിൻ ഗണ്ഡനും അത് യുണൈറ്റഡ് കിങ്ഡം യു കെ എന്നുള്ള തിയോളജിയൻസ് ആണ് ഇംഗ്ലീഷ് തിയോളജിയൻസ് ആണ് പിന്നെ ടെഡ് പീറ്റേഴ്സ് മിറോസല വോൾഫ് എലിസബത്ത് ജോൺസൺ റോബർട്ട് ജെൻസൺ മില്ലാഡ് എറിക്സൺ ഇവര് മൂന്നും നോർത്ത് അമേരിക്കൻ തിയോളജൻസ് അമേരിക്കക്കാരാണ് അവരുടെ പുസ്തകങ്ങൾ വളരെ വ്യാപകമായിട്ട് നിങ്ങൾക്ക് കിട്ടും അതായത് ടെഡ് പീറ്റേഴ്സ് മിറോസല വോൾഫ് എലിസബത്ത് ജോൺസൺ റോബർട്ട് ജെൻസൺ മില്ലാഡ് എറിക്സൺ അഞ്ച് നോർത്ത് അമേരിക്കൻ തിയോളജിയൻസ് ഉണ്ട് ലെനാഡോ ബോഫ് എന്ന് പറഞ്ഞ ലാറ്റിൻ അമേരിക്കൻ തിയോളജിയൻ വളരെ നല്ല പുസ്തകമാണ് വളരെ നല്ല പുസ്തകമാണ് ട്രിനിറ്റിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പിന്നെയുള്ളത് ഒക്കെ ഒക്ബന്നായ ആഫ്രിക്കൻ തിയോളജിയൻ ആഫ്രിക്കൻ അധികം തിയോളജിയന്മാരില്ല പക്ഷെ ആഫ്രിക്കൻ തിയോളജിയൻ ആണ് ഒക്ബന്നായ ട്രിനിറ്റേറിയൻ ഡോക്ടറിനുള്ള ബുക്കുണ്ട് വളരെ നല്ല ബുക്കാണ് പിന്നെയുള്ളത് ജുങ് യങ് ലീ ചൈനക്കാരനാണ് ഏഷ്യൻ തിയോളജിയൻ അദ്ദേഹത്തിന്റെ പുസ്തകവും നല്ലതാണ് ഇത്രയാണ് പ്രൊട്ടസ്റ്റന്റ് തിയോളജിയൻസ് ലീഡിംഗ് ആയിട്ട് ട്രിനിറ്റിയെ കൈകാര്യം ചെയ്തിരിക്കുന്ന ദൈവശാസ്ത്രജ്ഞ വരെ വേറെ ധാരാളം ബുക്കുകളുണ്ട് ഞാൻ ലീഡിങ് ആയിട്ടുള്ള ഇതാണ് പറഞ്ഞത് കാത്തലിക് തിയോളജിയൻസ് ട്രിനിറ്റി വളരെ നന്നായിട്ട് അവർ കൈകാര്യം ചെയ്യുന്നുണ്ട് ഞാൻ ഇത്രയും പറഞ്ഞ് നമ്മുടെ പ്രൊട്ടഷൻ്റെ ഉപാധിന്നുള്ളതാണ് കാത്തലിക് തിയോളജൻസിന്റെ ബുക്ക് വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഹാൻസുസ് ഹാൻസുസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് എച്ച് എ എൻ എസ് യു ആർ എസ് ഹാൻസുസ് വോൺ ബാർഹാസർ പിന്നെ കാൾ റാഹ്നർ കാൾ റാഹ്നർ പിന്നെ കാത്തറിൻ മാറി ലക്കുന വാൾട്ടർ കാസ്പർ ഇത്രയും നാല് പേര് കാത്തലിക്കിൽ വളരെ ലീഡിംഗ് ആയിട്ടുണ്ട് ഓർത്തഡോക്സ് തിയോളജിയന്മാരുണ്ട് ഓർത്തഡോക്സ് തിയോളജി ഓർത്തഡോക്സുകാരുടെയാണ് ഏറ്റവും സൗണ്ട് തിയോളജി പക്ഷേ അതുകൊണ്ട് റഷ്യൻ ഓർത്തഡോക്സുകാരാണ് ഇപ്പം ഈ ആധുനിക കാലത്ത് പുസ്തകം എഴുതുന്നത് റഷ്യൻ ഓർത്തഡോക്സ് ഫാദേഴ്സ് അവരിലെ പ്രധാനപ്പെട്ട പുസ്തകം ഒരാളാണ് വ്ളാഡിമർ ലോസ്കി അദ്ദേഹത്തിൻ്റെ പുസ്തകം വളരെ വ്യാപകമായിട്ട് നിങ്ങൾക്ക് കിട്ടും വ്ളാഡിമർ ലോസ്കി തിയോളജിക്കലി ഡോക്ടർ ഓഫ് പ്രിന്റ് വായിക്കണമെങ്കിൽ നിങ്ങൾക്ക് വ്ളാഡിമർ ലോസ്കി അല്ലെ ജോൺസിസോലസ് ഇവരൊക്കെ ഈ ആധുനിക കാലഘട്ടത്തിൽ ആധുനിക ലാംഗ്വേജിൽ അല്ലെങ്കിൽ മോഡേൺ ഇംഗ്ലീഷിലൊക്കെ പുസ്തകങ്ങൾ അവരുടെ ലഭ്യമാണ് ഇതാണ് എന്നോട് ചോദിച്ച കുറേ പുസ്തകങ്ങൾ വേണമെന്ന് ധാരാളം പേര് മേലായിച്ച് ഓരോരുത്തർക്കും മറുപടി അയക്കുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് നിങ്ങൾ ഈ പേരുകൾ ഓർക്കുക നിങ്ങൾക്ക് ഈ പേരുകളാണെങ്കിൽ സ്പെല്ലിങ് ഞാൻ ഈ ലൈവ് കഴിയുമ്പം ഈ കമൻ്റായിട്ട് ടൈപ്പ് ചെയ്ത് വെക്കാം നിങ്ങൾക്ക് ആ പുസ്തകങ്ങൾ കളക്റ്റ് ചെയ്യുകയും വായിക്കുകയും ചെയ്യാം അപ്പം ഞാൻ ട്രിനിറ്റിയിലേക്ക് വരിക ട്രിനിറ്റി എന്ന് ഞാൻ ഇന്നലെ എഴുതിയായിരുന്നു ട്രിനിറ്റി എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ വ്യാകരണമാണ് ഇറ്റ് ഈസ് ദ ഗ്രാമർ ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത് ഇപ്പം ഈ ഗ്രാമർ എന്ന് പറഞ്ഞാൽ ഗ്രാമർ പഠിക്കുക രണ്ട് രീതിയിൽ ഗ്രാമർ പഠിക്കുക ലാംഗ്വേജ് അറിയാവുന്നവരെ ഗ്രാമർ അറിയാതെ ലാംഗ്വേജ് പറയും എന്ന് പറഞ്ഞാൽ ലാ ഗ്രാമറിന്റെ തിയറികളെല്ലാം അറിയണമെന്നില്ല നന്നായി ഭാഷ പറയാൻ നന്നായി സംസാരിക്കുന്ന ചിലർക്ക് ഒരുപക്ഷെ ഗ്രാമർ പക്ഷേ അവർ ആ ഗ്രാമർ തെറ്റിക്കാതെയാണ് സംസാരിക്കുന്നത് അതുപോലെ പരിശുദ്ധാത്മാവിൽ ക്രിസ്തുവിൽ സംയോജിക്കപ്പെടുന്ന വിശ്വാസിക്ക് ഒരുപക്ഷെ ഈ ട്രിനിറ്റിയുടെ ആ അത് ഭിന്നിപ്പിച്ചുകൊണ്ട് കുറെ ആളുകൾ പുസ്തകങ്ങൾ ചോദിച്ചു അവർക്ക് ഈ വളരെ ചില ഡീപ്പായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു കുറേ മെസ്സേജ് എനിക്ക് കിട്ടിയുണ്ട അപ്പം ഞാൻ പറഞ്ഞ ഈ ഗ്രാമർ അറിയത്തില്ലെങ്കിലും ഭാഷ പറയാൻ പറ്റും ഗ്രാമർ അറിയത്തില്ലെങ്കിലും ഗ്രാമർ അറിയാതെ ഭാഷ പറയുന്നവരുണ്ട് അതുപോലെ ഒത്തിരി പേര് കേൾക്കുന്നുണ്ട് ഈ ട്രിനിറ്റി പഠിക്കണവർ ട്രിനിറ്റി പഠിക്കാതെ തന്നെ ആ ട്രിനിറ്റിയിൽ ജീവിക്കുന്ന ആളുകളുണ്ട് പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഗ്രാമർ പഠിക്കുകയും ചെയ്യാം അതുപോലെ ട്രിനിറ്റി ഡോക്ടർ ഓഫ് ട്രിനിറ്റി അതൊരു കൺസിഡർ ടാസ് ആയ ഗ്രാമർ ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത് ആൻഡ് ക്രിസ്ത്യൻ തിയോളജി അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ പഠിക്കാൻ സാധിക്കും അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനം തിങ്ക് ട്രിനിറ്റി തൃത്വത്തിൽ ചിന്തിക്കുക നമ്മുടെ തോട്ട് പാറ്റേൺ മാറുക നമ്മൾ ചിന്തിക്കുന്നത് ട്രിനിറ്റേറിനായിട്ടാണ് എല്ലാ ചിന്തകളും എല്ലാ പ്രാർത്ഥനകളും എല്ലാ ആരാധനകളും ഓരോ ശ്വാസവും ആ ട്രിനിറ്റിയിൽ ആയിരിക്കാം റിലേഷൻഷിപ്പും ആണ് ഏറ്റവും പ്രധാനം ക്രിസ്ത്യൻ ഫെയ്ത്തിൽ റിലേഷൻഷിപ്പ് നമ്മൾ നിർഭാഗ്യവശാൽ മലയാളി പെൻറ്റകോസുകാർക്ക് മൈക്കിൾ റി അയ്യ നമ്മുടെ ജോർജ്ജോൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയൊക്കെ വേണ്ടിവർക്ക് ജോർജ്ജോൺ റെഫർ ചെയ്യുന്ന ബുക്കുകളും വായിക്കാം എനിക്ക് എനിക്കാ പരിചയമില്ലാത്ത ചില ബുക്കുകളൊക്കെയാണ് അദ്ദേഹം എഴുതുന്നത് ഇത് പോലെ പുസ്തകങ്ങളുണ്ട് ഞാൻ ചില പുസ്തകങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പം നമ്മൾ ഈ റിലേഷൻഷിപ്പ് ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്രിസ്ത്യാനിറ്റി റിലേഷൻഷിപ്പാണ് ബാക്കി മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അപ്പം ആ റിലേഷൻഷിപ്പാണ് ട്രിനിറ്റി നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ട്രിനിറ്റേറിയൻ ഫെയ്ത്ത് മാത്രമാണ് ട്രൂ ഫെയ്ത്ത് ആ റിലേഷനും വർക്കും നമുക്ക് ഈ ഒത്തിരി വർക്ക് ഓറിയൻറ്റഡ് ആണ് ഈ പ്രത്യേകിച്ച് മലയാളി പെൻറ്റകോസ്റ്റിൽ വന്നിരിക്കുന്നൊരു അപകടമാണ് വർക്ക് വർക്കോറിയൻ്റെ ഇപ്പം കഴിഞ്ഞ ദിവസം വളരെ നിർഭാഗ്യകരമായ ഒരു കമൻറ്റ് നമ്മുടെ പാഷ ഫിലിപ്പി തോമസ് എൻ്റെ വാളെ വന്നെഴുതി അദ്ദേഹം എഴുതിയത് ഹീ ഫീൽസ് പിറ്റി ഓൺ മീ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്നോട് സഹതാപമാണ് കാരണം എന്നെ ഇങ്ങനെ മീറ്റിങ്ങുകളിലൊന്നും കാണുന്നില്ല എന്നെ ആളുകൾ ഇങ്ങനെ വേദികളിൽ ക്ഷണിച്ചു നിർത്തുന്നില്ല അപ്പോൾ എനിക്ക് വേദികളില്ല ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പരിദേവനങ്ങൾ വളരെ ദുഃഖമുണ്ട് അദ്ദേഹത്തിന് എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയ്ക്ക് എനിക്ക് വേദികളില്ലാത്തിൽ വളരെ ദുഃഖമുണ്ട് ആ ദുഃഖം മാത്രമല്ല അദ്ദേഹത്തിന് എന്നോട് സഹതാപമുണ്ട് ഇത് നമ്മുടെ ഒരു കോമൺ മിസ്സണ്ടർസ്റ്റാൻഡിംഗ് ആണ് മിനിസ്ട്രിയെ പറ്റിയുള്ള മിനിസ്ട്രിയെ പറ്റിയുള്ള ഒരു കോമൺ മിസ്സണ്ടർസ്റ്റാൻഡിങ് ഇപ്പം യേശു പത്രോസിനോട് ചോദിക്കുകയാണ് സൈമൺ ഡു യു ലവ് മീ അപ്പം യേശു ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യമാണ് ശിവോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ അപ്പോൾ ഒരു റിലേഷനെ സംബന്ധിക്കുന്നാണ് യേശുവിന്റെ ചോദ്യം അപ്പോൾ ശിവോ പറയുക ഒര് താവി അപ്പം അടുത്ത യേശു അറിയാണ് ഫീഡ് മൈ ഷീപ്പ് നീ എൻ്റെ ആടുകളെ മേയ്ക്കുക നീ എൻ്റെ ആടുകളെ പോറ്റുക നീ അവയ്ക്ക് ഭക്ഷണം കൊടുക്കുക അപ്പൊ യേശുവിനെ സ്നേഹിക്കാത്ത ഒരാളും യേശുവിന്റെ ആടുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല അപ്പൊ ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ക്വസ്റ്റ്യൻ ഡു യു ലവ് ജീസസ് അപ്പൊ ആ റിലേഷൻഷിപ്പാണ് വർക്കല്ല പ്രാധാന്യം മിനിസ്ട്രി ഉണ്ടോ വേദിയുണ്ടോ മീറ്റിംഗ് പിടിച്ചോ മീറ്റിംഗ് കിട്ടിയോ ഇതൊന്നും അല്ല സ്നേഹമാണ് അപ്പോൾ പലരെയും വെട്ടിയും കുതികാലു വെട്ടിയും കൈക്കൂലി കൊടുത്തും ലോബിങ് നടത്തിയും മാനിപ്പുലേറ്റ് ചെയ്തും മീറ്റിംഗ് പിടിക്കുകയാണ് ഇന്ന് മലയാളി പെൻഡകോസ് നടക്കുന്നത് ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് അറിഞ്ഞ ഒരു വർഷം മുമ്പ് തന്നെ ആ പ്രസംഗകരെ ആളുകളെ വിട്ട് മീറ്റിംഗ് വിളിപ്പിക്കും പല ആളുകളും ഇപ്പൊ ഈ നോർത്ത് അമേരിക്ക മീറ്റിംഗിന്റെ സീസൺ വരികയാണ് അടുത്ത സമ്മറിൽ അതിനിപ്പോൾ തന്നെ പല പ്രസംഗരെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിലുള്ള വാർത്തകൾ ഓൺലൈൻ പത്രങ്ങളിലും അല്ലാത്ത പത്രങ്ങളിലും ഒക്കെ വരുത്തിയിട്ട് അവരുടെ അവസരത്തെ ഇല്ലാതെയാക്കുക ഇല്ലാതെയാക്കുക എന്നിട്ട് തനിക്ക് അവസരം ഉണ്ടാക്കുക അപ്പം ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കുന്ന ആളാണ് ഈ ഫിലിപ്പി ഫിലിപ്പി തോമസ് അദ്ദേഹമാണ് എന്നോട് സഹതാപം കാണിക്കുന്നത് ജീവിതത്തിൻ്റെ നല്ല ആയിഷ്കാരം നല്ല ആരോഗ്യമുള്ള സമയത്തൊക്കെ സെക്കുലർ ജോലിക്ക് പോയി അദ്ദേഹം ഒരു രസക്കൂട്ടുകാരനായിരുന്നു ഈ രസക്കൂട്ടം എന്ന് പറഞ്ഞ കെമിസ്ട്രി കെമിസ്റ്റ് എന്ന് പറഞ്ഞാൽ രാസപദാർത്ഥങ്ങൾ കൂട്ടിച്ചേർക്കുന്നുണ്ട് രസക്കൂട്ടുകാരനായിരുന്ന ഈ ഫിലിപ്പ് പിന്നെ പ്രായമായി കഴിയുമ്പോൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്ന ഒരു അസുഖം കുറേ ആളുകൾക്കുണ്ട് വില്ലേജ് ഓഫീസറായി കൈക്കൂലിയൊക്കെ വാങ്ങി റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ സിഷ്ടായുസ് സുഖപ്രദവും ആനന്ദപ്രദവുമാക്കാൻ വേണ്ടി പാസ്റ്റർ ആകുകയാണ് അങ്ങനെ പാസ്റ്ററായി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ചെറുപ്പം തൊട്ടേ ശുശ്രാശാലയ്ക്ക് ഇറങ്ങിയ പാവപ്പെട്ട പാസ്റ്റർമാരെ ഭരിക്കുക ആളാകുക അപ്പം ഇയാൾ ഈ വെള്ളം ഷട്ടവും ഒക്കെ ഇട്ട് കഷണ്ടിയോ തലനരച്ചോ ഒക്കെ രംഗത്ത് വന്നു കഴിയുമ്പോൾ ആളുകളുടെ വിചാരി ഇയാളൊരു സീനിയർ പാസ്റ്ററാണ് ഇയാളിവിടുത്തെ സീനിയർ പാസ്റ്ററാണ് ഇയാൾ ആയുഷ്കാലം നല്ല കാലം മുഴുവൻ ഈ ലോകത്തിന് വേണ്ടി അധ്വാനിച്ച് ഞാൻ പറഞ്ഞത് വെന്തക്കോസിലൊരു പ്രവണതയാണ് ചെറുപ്പം മുതൽ സുവിശേഷ ഇറങ്ങി അവരുടെ യൗവനം മുഴുവൻ കർത്താവിന് വേണ്ടി ചെലവഴിച്ച ഒരു മനുഷ്യൻ നാൽപ്പത്തഞ്ച് വയസ്സായി അയാൾ വേല ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അയാൾ ഇരുപതാമത്തെ വയസ്സ് തുടങ്ങി ഇരുപത്തഞ്ച് വർഷമായിട്ട് വേല ചെയ്തോണ്ടിരിക്കുക ഇവിടെ വേറൊരാൾ അമ്പത്തഞ്ചാമത്തെ വയസ്സ് റിട്ടയർ ചെയ്തിട്ട് അയാൾ പെട്ടെന്ന് പാശ്വകുപ്പായൊക്കെ ഇട്ട് അയാൾക്ക് അമ്പത്തേഴ് വയസ്സായി അപ്പോൾ സത്യത്തിൽ ശുശ്രൂഷയിൽ മറ്റേയാൾ ഇരുപത്തഞ്ച് വർഷമായി ഇയാൾ രണ്ടു വർഷം ആയിട്ടുള്ളൂ പക്ഷേ മറ്റേ ആൾ ഇച്ചിരി വിദ്യാഭ്യാസം ഉണ്ട് അയാൾ ഇവരെ ഭരിക്കുകയാണ് ഒരു ദുസ്ഥിതിയാണ് പെൻഡക്കോസ്റ്റിലെ ഒരു ദുസ്ഥിതിയാണ് എന്നാൽ ഞാനൊരു വ്യക്തിയെക്കുറിച്ചല്ല പ്രിൻഷേ പറയുന്നത് ഞാൻ മൊത്തത്തിൽ മൊത്തത്തിലൊരു പ്രവണതയെക്കുറിച്ചാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അപ്പം ഈ രസക്കൂട്ട് നടത്തിക്കൊണ്ടിരുന്ന വ്യക്തി പിന്നീട് വന്ന് ഈ പെൻഡക്കോസ് വന്നപ്പോൾ വിഷക്കൂട്ടുകാരനായി മാറി വിഷക്കൂട്ടുകൾ ഉണ്ടാക്കുക അപ്പം ഈ വിഷക്കൂട്ട് ഉണ്ടാക്കി മീറ്റിംഗ് പിടിക്കുക ഇലക്ഷനിൽ നിൽക്കുക ഈ ഫിലിപ്പി തോമസ് എന്ന് പറഞ്ഞ പറഞ്ഞയാൾ നെഞ്ചത്ത് കൈവച്ചിട്ട് ഒരു ലൈവിൽ വന്നിട്ട് പറയാൻ പറ്റുമോ ഞാൻ ഇന്നു വരെ ഒരു സ്ഥാനം നേടാൻ വേണ്ടി എൻ്റെ സഹോദരനെ കുറ്റപ്പെടുത്തുവോ പാലം വലിക്കുവോ കുതികാലു വിട്ടുവോ അപകീർത്തികരമായ പ്രസ്താവനകൾ പ്രചരിപ്പിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് നെഞ്ചത്ത് കൈവെച്ച് താങ്കൾക്ക് പറയാമോ എന്നാൽ എനിക്ക് പറയാം ഞാൻ ഈ ലോകത്തൊന്നും സമ്പാദിക്കാൻ ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല ബൈബിളോ കർത്താവായ കർത്താവായുവിൻ്റെ നാമമോ സുവിശേഷമോ എൻ്റെ വ്യക്തിപരമായ ഒരു നേട്ടത്തിന് വേണ്ടിയും ഉപയോഗിച്ചിട്ടില്ല ഞാനൊന്നും നേടിയിട്ടുമില്ല എനിക്ക് വേദികളുമില്ല ഇങ്ങനെ ഫിലിപ്പി തോമസിനൊന്ന് പറയാമോ ഫിലിപ്പി തോമസ് ഇങ്ങനെ വന്ന് കിടക്കുന്ന സമയത്ത് ഞാൻ കേട്ടത് എൻ്റെ അറിവിൽ ഇങ്ങനെയാണ് ഇദ്ദേഹത്തെ പ്രസംഗിക്കാൻ ആരും വിളിച്ചില്ലെങ്കിൽ ഞായറാഴ്ച മൂടി പുതച്ച് വീട്ടിൽ കിടന്നുറങ്ങുമായിരുന്നു ഞായറാഴ്ചകളി പക്ഷേ ഞാൻ രക്ഷിക്കപ്പെട്ട അന്നൊട്ട് ഇന്നൊരു ഒരു ഞായറാഴ്ച പോലും ആരാധന മുടക്കിയിട്ടില്ല അസുഖമായി പോയ ഞായറാഴ്ചകളി പോകായിരുന്നിട്ടുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച എനിക്ക് ഇറച്ചി പോകാൻ പറ്റിയില്ല കാരണം എനിക്ക് തലച്ചിലായ നടുവേനെഴുന്നാക്കാൻ വയ്യായിരുന്നു എന്നാൽ എനിക്ക് പോകാൻ പറ്റുന്ന ആരാധനകളെല്ലാം ഞാൻ പോയിട്ടുണ്ട് പ്രസംഗിക്കുന്നില്ലെങ്കിലും ഞാൻ അമേരിക്കയിൽ താമസിക്കുമ്പോൾ എഴുപത്തിരണ്ട് മൈൽ ഡ്രൈവ് ചെയ്താണ് ഞാൻ ഒരു ഐ പി സി ചർച്ചിലാണ് ആരാധിച്ചുകൊണ്ടിരുന്നത് എഴുപത്തി രണ്ട് മൈൽ വൺ വേ അപ്പോൾ നൂറ്റി നാൽപ്പത്തി മൈൽ അത് മഞ്ഞായാലും മഴയായാലും ആയാലും എനി ഫെയിൽ എല്ലാ സൺഡേ സൺഡേടെ ആരാധിക്കു പോവും ആ പ്രസംഗിക്കാൻ പ്രസംഗിക്കാനവസരമില്ല പ്രാർത്ഥിക്കാൻ പോലും അവസരമില്ല പക്ഷേ നിങ്ങൾ ആ ചർച്ചിലുള്ള വിശ്വാസികളോട് പാസ്വേഡ് വരും ഒരു ഞായറാഴ്ച ഞാൻ ആരാധന കൂടെ കേട്ടില്ല അപ്പോൾ പ്രസംഗിക്കാൻ അവസരമില്ലെങ്കിൽ വീട്ടിൽ മൂടിപ്പൊതച്ച് കിടക്കുന്ന ഫിലിപ്പിത്തോമസാണ് എന്നോട് വന്നിട്ട് വേദിയില്ല അതുകൊണ്ട് ഞാൻ വേദി തേടി ഇറങ്ങിയ ആളല്ല കർത്താവ് വിളിച്ച വിളി അനുസരിച്ച് നീങ്ങുന്ന ഒരാളാണ് അതുകൊണ്ട് ഫിലിപ്പി തോമസിന് എന്നോട് സഹതാവാണെങ്കിൽ എനിക്ക് മിസ്റ്റർ ഫിലിപ്പി താങ്കളോട് അറപ്പാണ് അത് മനസ്സിലാക്കുക അദ്ദേഹം എഴുതി വെച്ച എൻ്റെ വാളൽ അദ്ദേഹത്തിന് എന്നോട് സഹതാവാണ് ആ സഹതാവ് ഞാൻ മടക്കി തിരിച്ചങ്ങ് അയക്കുകയാണ് കൂടെ എൻ്റെ ഒരു നോട്ട് നിങ്ങൾ ഇത്രയും അതപ്പൊതിച്ചു പോയി കാരണം ഞാൻ ലൈവ് വീഡിയോയിൽ സംസാരിക്കുന്നു ഞാൻ ലൈവ് വീഡിയോയിൽ സംസാരിക്കുന്ന നിങ്ങളുടെ ആട്ടും കൂട്ടത്തോടൊതു ഞാൻ എൻ്റെ വാളിലാണ് സംസാരിക്കുന്നത് ഞാൻ വർഷങ്ങളായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ സംസാരിക്കുന്നത് പെൻ്റകോസ്റ്റിലേക്ക് രക്ഷിക്കപ്പെട്ടു വന്ന ഓർത്തഡോക്സ് കത്തോലിക്ക വിഭാഗങ്ങളിൽപ്പെട്ട ഫസ്റ്റ് ജനറേഷൻ ബിലീവേഴ്സ് അവരാണ് എൻ്റെ ഓഡിയൻസ് ഞാൻ അവരോടാണ് സംസാരിക്കുന്നത് ചില നല്ല പെൻ്റകോസ് വിശ്വാസികളും എന്നെ ശ്രവിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഓഡിയൻസ് അല്ല ഞാനൊരു ഗ്രൂപ്പിൽ പോയി സംസാരിക്കുവോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കുവോ ഇതൊന്നും ചെയ്യുന്നില്ല എന്നെ കേൾക്കാൻ താല്പര്യമുള്ളവരോടാണ് സംസാരിക്കുന്നത് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ത്രിയേകത്ത വിശ്വാസമാണ് മലയാളി പെൻഡക്കോസ്റ്റിൽ ഐ പി സിയിൽ ഒരു ശക്തമായ സ്ട്രീമുണ്ട് യേശുനാമ വിശ്വാസം യേശുനാമ വിശ്വാസം ആ യേശുനാമ വിശ്വാസത്തിന് വേണ്ടി ഐ പി സിയെ വിറ്റു ഒറ്റിക്കൊടുത്തി തീരെഴുതിയ ഒരു കൂട്ടരുണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന എല്ലാവരുടെ മനോഭാവത്തിലുള്ളതാണ് ഞാൻ പേരൊന്നും പറയുന്നില്ല അമേരിക്കയിൽ വന്ന് യേശുനാമ സഭയിൽ പിന്നെയും സ്നാനപ്പെട്ടിട്ട് കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയവരുണ്ട് നിങ്ങൾക്കൊരു കാര്യം അറിയാവോ എല്ലാ ദുരുപദേശങ്ങൾക്കും ഫണ്ടിങ് ഉണ്ട് ത്രീയേകത്വ ഉപദേശം പ്രസംഗിക്കുന്നതിന് പഠിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് സൂര്യൻ്റെ കീഴിൽ ഒരു ചില്ലു പൈസ പോലും കിട്ടത്തില്ല കാരണം അത് ശുദ്ധമായ ഉപദേശമാണ് എന്നാൽ നിങ്ങൾ യേശുനാമ ഉപദേശം പഠിപ്പിക്കാൻ ഇറങ്ങുക നിങ്ങൾക്ക് ഫണ്ട് വരും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ലൈവ് പറഞ്ഞു നിങ്ങൾ പൈസ കിട്ടാതെയാണ് യേശുനാമത്തിൽ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ എന്നോട് പറ ഞാൻ കാണിച്ചു തരാം എവിടെയെന്ന് കാശ് കിട്ടുന്നു ഇത് സാത്താൻ്റെ ഉപദേശമാണോ പണം കിട്ടുന്ന മാർഗമാണ് അപ്പോൾ ഐ പി സിയിൽ ഈ രക്തത്തിന്റെ വില കൈപ്പറ്റിയവരുണ്ട് ഒരു ഫ്രാക്ഷനുണ്ട് ആ ഫ്രാക്ഷനാണ് ഞാൻ ത്രീയകത്ത് ഉപദേശം പറയുമ്പോൾ അസ്വസ്ഥതകൾ ആ ഫ്രാക്ഷന്റെ വക്താവാണ് മിസ്റ്റർ ഫിലിപ്പി തോമസ് നിങ്ങളെല്ലാവരും അപ്പോൾ അതുകൊണ്ട് അതിനെ ഒതുക്കുകയാണ് ഞാൻ ഐ പി സിയോട് ഒന്നല്ല പറയുന്നത് ഞാൻ മലങ്കരയിലെ ദൈവമക്കളോടാണ് സംസാരിക്കുന്നത് സാത്താൻ്റെ ഒരു ഉപദേശം അതിൻ്റെ ഭാഗമായിട്ട് ഐ പി സിയുടെ ഭരണഘടന ഐ പി സിയുടെ സൺഡർ സ്കൂൾ പുസ്തകത്തിലെ ഒക്കെ ദുരുപദേശമാണ് പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ദുരുപദേശം ഞാനതിനെ നോട്ടിഫൈ ചെയ്തുകൊണ്ട് ഐ പി സിയിലെ ജനറൽ കൗൺസിലിന് കത്തയച്ചു ഓരോ വ്യക്തികൾക്കും ആരും മൈൻഡ് ചെയ്യുന്നില്ല കാരണം പണം വാങ്ങിക്കഴിഞ്ഞു ഒറ്റിക്കൊടുത്തു കഴിഞ്ഞു നിഷ്കളങ്കരായ ഐ പി സി വിശ്വാസികളോട് ഞാൻ സംസാരിക്കുകയാണ് നിങ്ങളെ വിറ്റ് കഴിഞ്ഞു നിങ്ങളെ വിറ്റ് പണം വാങ്ങിയവരുണ്ട് നിങ്ങളെ വിറ്റ് പണം വാങ്ങിക്കഴിഞ്ഞു അവര് അമേരിക്കയിൽ വന്നിട്ട് യേശുനാമ സഭയിൽ പിന്നെയും സ്നാനപ്പെട്ട് പണം വാങ്ങി പാസ്റ്റർമാരാണ് പണം വാങ്ങിയവര് അതുകൊണ്ട് അവർക്ക് ധൈര്യത്തോടെ നിന്നിട്ട് ത്രിയേകത്വ ഉപദേശം ശുദ്ധവും ശക്തവും വ്യക്തവും കൃത്യവുമായിട്ട് സഭയുടെ ആദിമസഭയുടെ ഉപദേശത്തെ പ്രസ്താവിക്കുവാൻ ധൈര്യമില്ല ആരായ യേശുനാമക്കാര് ഐ പി സിയിലുണ്ടായ യേശുനാമക്കാര് അപ്പൊ അതിനെതിരായിട്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ അതുകൊണ്ട് ത്രിയേകത്വ ഉപദേശം കൊണ്ട് ലൈവ് കൊണ്ടുവന്നു കുഴപ്പമുണ്ടാക്കി ഇതൊക്കെയാണ് പറയുന്നത് എന്തു കൊഴപ്പമുണ്ടാക്കി എന്ത് കുഴപ്പമുണ്ടാക്കി അപ്പോൾ ആ പ്രഷറിൽ വന്നപ്പോൾ ഇവരുടെ അനുയായി യേശുനാമ ഉദാശ് ഇറക്കി പക്ഷെ ശക്തമായി ദൈവജനത്തെ ബോധവൽക്കരിച്ചപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് പിന്നെ ഫിലിപ്പി തോമസും റെലക്ട് റെലക്ടൻലി ഹീഡിഡ് എ വീഡിയോ ഐ അപ്രീഷിയേറ്റഡ് ദാറ്റ് ഓൾസോ ഫിലിപ്പി തോമസ് ത്രിയേകത്വ ഉപദേശം പറഞ്ഞ് നല്ലൊരു വീഡിയോ ഇറക്കി പക്ഷേ നിങ്ങൾ ആ വീഡിയോ കാണണം അദ്ദേഹത്തിൻ്റെ ബ്ലഡ് പ്രഷർ കൂടി 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 വരുന്നത് കാണാൻ പറ്റും ബ്ലഡ് പ്രഷർ കൂടിക്കൂടി കാരണം അകത്തിരിക്കുന്നോ പുറത്തിരിക്കുന്നത് പറയാവോ പറയാതിരിക്കോ നിങ്ങൾ നോക്ക് ഇപ്പോൾ പൊട്ടിത്തെറിക്കോന്നുള്ള രീതിയിലാണ് റിലാക്സ് റിലാക്സ് മേൻ റിലാക്സ് നിങ്ങൾ ഉപദേശം പറയാൻ യോഗ്യരല്ല എന്നിട്ട് പറയാം എന്നിട്ട് പിറ്റേ ദിവസം ഒരു വീഡിയോ ഇറക്കി എന്താണെന്ന് അറിയാമോ ഉപദേശത്തിൻ്റെ ഒന്നും ആവശ്യമില്ല സോറ്റീരിയോളജി ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല രക്ഷപ്പെടാൻ എസ്കറ്റോളജി പഠിക്കേണ്ട ആവശ്യമില്ല എടുക്കപ്പെടാൻ ഇതൊക്കെയാണ് കമൻറ്റ് എന്നിട്ട് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി പിറ്റേ ദിവസം ഒരു ലൈവ് എന്താ മുടിയമ്പുത്രൻ മുടിയമ്പുത്രൻ വാളവര തിന്ന കഥ ദൈവശാസ്ത്രം വേണ്ട ഉപദേശം വേണ്ട മുടിയമ്പുത്രൻ വാളവരെന്ന വളരെ അത്യാവശ്യമാണ് എന്നാൽ സൺഡേ സ്കൂൾ പിള്ളേർക്ക് അറിയാവുന്ന കാര്യമാണ് ആണ് താങ്കളുടെ നിലവാരം അതുകൊണ്ട് ഞാൻ താങ്കളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല നിങ്ങൾ നിങ്ങളുടെ പണി പോയി നോക്ക് മൂടിപ്പൊതിച്ച് കടന്ന് ഉറങ്ങും മീറ്റിങ്ങിന് ആരും വിളിച്ചില്ലെങ്കിൽ പക്ഷേ എന്നെ വിളിച്ചിരിക്കുന്ന കർത്താവാണ് അതുകൊണ്ട് വേദി നോക്കി പോകുന്ന കാര്യമല്ല നിങ്ങൾ വേദി നോക്കി പോവുക ഞാൻ പറഞ്ഞത് ഇത് ഒരു റിലേഷൻഷിപ്പിൽ നിന്നാണ് ഈ മിനിസ്ട്രി ഉണ്ടാകാൻ ടു യു ലവ് മീ ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ അത് പൂരിപ്പിക്കാൻ അതിനാണ് പരിശ്രമിക്കുന്നത് യേശു ചോദിക്കാണ് നീ എന്നെ സ്നേഹിക്കുന്നുവോ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ ആടുകളെ പാലിക്കുക ഫീഡ് മൈ ഷീപ്പ് യേശുവിനെ സ്നേഹിക്കാത്തവൻ ആടുകൾക്ക് കൊടുക്കുന്ന വിഷമാണ് ആ ലവ് റിലേഷൻഷിപ്പിലേക്ക് വരാത്ത ഓരോ വ്യക്തിയും ആടുകളെ ഫീഡ് ചെയ്യുന്നതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ദുരന്തം യേശു അതാ ചോദിക്കും നീ എന്നെ സ്നേഹിക്കുന്നുവോ സ്നേഹിക്കുന്നെങ്കിൽ മാത്രം നീ എൻ്റെ ആടുകളെ ഫീഡ് ചെയ്താൽ മതി അപ്പം യേശുവിനെ സ്നേഹിക്കാത്തവർ യേശുവുമായി ആ റിലേഷൻഷിപ്പിൽ വരാത്തവർ ആടുകളെ ഫീഡ് ചെയ്യുന്നത് അതാണ് ട്രാജഡി ഇൻ ദ ക്രിസണ്ടം ക്രിസ്തീയ ലോകത്തെ ദുരന്തം അപ്പം അതുകൊണ്ട് ഈ മിനിസ്ട്രി യേശു ക്രിസ്തുവിന്റെ മിനിസ്ട്രിയാണ് യേശു ക്രിസ്തുവിന്റെ മിനിസ്ട്രിയാണ് ഇപ്പം പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ മിനിസ്ട്രിയാണ് അതാണ് അവിടെ അപകടം വരുന്നത് നമ്മുടെ മിനിസ്ട്രി അല്ല ഇത് യേശുവിന്റെ മിനിസ്ട്രിയാണ് യേശുവിന്റെ മിനിസ്ട്രി നമ്മളിപ്പോൾ നമ്മുടെ മിനിസ്ട്രി കർത്താവ് പറഞ്ഞേ ചില ആളുകളങ്ങ് ശുശ്രൂഷക്കാർ ഇന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഇവിടെ ഇപ്പോൾ ഒന്ന് പലരും ഒന്നിങ്ങനെ താമസിക്കാറൊക്കെ ഉണ്ട് അപ്പം ഞാൻ പലരുടെയും കൂടെ അസോസിയേറ്റ് ചെയ്യാറുണ്ട് ചിലരുടെ വെപ്രാളവും വ്യക്തത ഒക്കെ കാണുമ്പം എൻ്റെ കൂടെ താമസിക്കുന്ന പല ആളുകൾക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാട് ലഭിച്ചിട്ടുണ്ട് നിങ്ങൾ എന്നെ കേൾക്കുന്നത് നിങ്ങളും ചില ആളുകൾ ഇപ്പം നാളെ ഒരു പ്രസംഗമൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര തലേസ് വരുന്നു ശ്വാസിക്കുക പ്രാർത്ഥിക്കുക ഊസിക്കുക കരയുക കൂവുക കാരണം നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ മിനിസ്ട്രിയാണ് അവിടെയാണ് ഈ പ്രശ്നം എന്നിട്ട് കർത്താവിനെ ക്ഷണിക്കുക ഏത് എൻ്റെ മിനിസ്ട്രിയിലേക്ക് എൻ്റെ മിനിസ്ട്രിയുടെ വിജയത്തിന് വേണ്ടി ഞാൻ യേശുവിനെ ക്ഷണിക്കുക ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇത് കർത്താവിന്റെ മിനിസ്ട്രിയാണ് കർത്താവിന്റെ മിനിസ്ട്രി അവസാനിച്ചിട്ടില്ല ആസ്കിങ് ക്രൈസ്റ്റ് ടു ജോയിൻ ഇൻ അവർ മിനിസ്ട്രി കർത്താവി നീ എൻ്റെ ശുശ്രൂഷയിൽ ജോയിൻ ചെയ്യണം ഇതിനാണ് വിളിക്കുന്നത് അതാണ് പലരുടെയും പ്രാർത്ഥന ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അതല്ല ശരിയായ രീതി ഇത് കർത്താവിന്റെ മിനിസ്ട്രിയാണ് നമ്മൾ കർത്താവിന്റെ മിനിസ്ട്രിയിൽ നമ്മൾ യോജിക്കുകയാണ് അപ്പം ലൂക്കോസ് എഴുതാണ് കോപ്പൽ ടെക്സസ് എന്ന സ്ഥലത്ത് ഒരു പെൻഡക്കോ സഭ വേണം എന്നൊരാൾ ആവശ്യപ്പെടുന്നുണ്ട് ഞാൻ അന്വേഷിച്ചിട്ട് പറയാ സോരാ തയോഫിലോസ ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം യേശു തെരഞ്ഞെടുത്ത അപ്പോസ്വലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് അവൻ ആരോപണം ചെയ്ത ആൾ വരെ അവൻ ചെയ്തു ഉപദേശിച്ചു തുടങ്ങിയ സകലത്തെയും കുറിച്ചായിരുന്നു അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ ീസസ് ബിഗാൻ ടു ഡു ആൻഡ് ഗ്രീക്കിൽ അത് ഇംപെർഫെക്ട് വെർപ്റ്റൻസ് ആണ് ഇംപെർഫെക്ട് വെർപ്റ്റൻസ് ആണ് അയോറിസ്റ്റ് അല്ല അപ്പൊ അയോറിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫുൾഫിൽഡ് കംപ്ലീറ്റ്ലി വൺസ് ആൻഡ് ഫോർ ഓൾ ഒരിക്കലായിട്ട് പൂർത്തീകരിച്ചു പിന്നെ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഉള്ളു അപ്പം ആ അയോറിസ്റ്റ് അല്ല അവിടെ ലൂക്കോസ് എഴുതി വെച്ചിരിക്കുന്നത് ബിക്കോസ് എഴുതി വെച്ചിരിക്കുന്ന ഇംപെർഫെക്ട് ടെൻസ് ഇൻ ഗ്രീക്ക് എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ഇത് തുടങ്ങി പക്ഷെ നിർത്തിയിട്ടില്ല തീർന്നിട്ടില്ല ക്രിസ്തുവിന്റെ ഭൗമിക ശുശ്രൂഷ അവന്റെ മരണം ഉയർത്തെഴുന്നേപ്പ് സ്വർഗാരോഹണം ഇവ കൊണ്ട് അവസാനിച്ചിട്ടില്ല അവൻ പിതാവിന്റെ അരികിലേക്ക് മടങ്ങി എത്തിയപ്പോഴും അവന്റെ ഭൂമിയിലെ ശുശ്രൂഷ അവസാനിച്ചിട്ടില്ല നമ്മുടെ ശുശ്രൂഷയിൽ ക്രിസ്തു നമ്മെ സഹായിക്കുന്നവനായിട്ടല്ല ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ നമ്മൾ പങ്കാളികളാവുക എന്നുള്ളതാണ് അവിടെയാണ് നമുക്ക് സ്വാതന്ത്ര്യം വിശ്രമം സന്തോഷം ഇത് മൂന്നുമാണ് മിനിസ്ട്രിയിൽ നമുക്ക് ലഭിക്കേണ്ടത് ഫ്രീഡം റെസ്റ്റ് ആൻഡ് ജോയ് സ്വാതന്ത്ര്യം വിശ്രമം സന്തോഷം അപ്പോൾ ശുശ്രൂഷകന്മാർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം പരിശോധിക്കുക നിങ്ങൾക്ക് ഇത് മൂന്നും കിട്ടുന്നുണ്ടോ ശുശ്രൂഷയിൽ അപ്പോൾ ശരിയായ വിധത്തിൽ ട്രിനിറ്റേറിയൻ ഫോക്കസിൽ നമ്മൾ മിനിസ്ട്രിയിൽ ഇൻവോൾവ് ആകുമ്പോൾ നമുക്ക് ഇത് മൂന്നും ലഭിക്കണം ഓരോ ശുശ്രൂഷകനും അവൻ ഏറ്റവും അതിൽ സ്വാതന്ത്ര്യവും വിശ്രമവും സന്തോഷവും അവന് ലഭിക്കും അതാണ് യഥാർത്ഥ ശുശ്രൂഷ അപ്പം ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയാണ് ഇത് നമ്മൾ നമ്മളത് മനസ്സിലാക്കുക ക്രിസ്തുവിന്റെ ശുശ്രൂഷയാണ് അതായത് നമ്മുടെ ശുശ്രൂഷയല്ല നമ്മൾ പലപ്പോഴും ഇത് നമ്മുടെ ശുശ്രൂഷയാണെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ അവസ്ഥ സംഭവിക്കും ക്രിസ്തുവിന്റെ ശുശ്രൂഷയാണ് ക്രിസ്തുവിനാണ് പ്രാധാന്യം പിന്നെ എന്നെ പറ്റിയുള്ള ഒരു ആരോപണം ഞാനത് കഴിഞ്ഞ ഒരു ലൈവിൽ മറുപടി പറഞ്ഞാണ് അത് പിന്നെയും ഞാൻ പിന്നെയും പിന്നെയും ആവർത്തിക്കുകയാണ് ജൂഡ് വിഷണി ഞാൻ ഫാസ്റ്റർ ഫിലിപ്പി തോമസിനെ അവഹേളിച്ചു പാസ്റ്റർ പിന്നെ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആരുടെയാണ് ജൂഡ് മെഷീൻ അറിയാവുന്നില്ല അറിയാമെങ്കിൽ നിങ്ങൾ അതിനെതിരെ നടപടികൾ എടുക്കണം ജൂഡ് മെഷീൻ ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല ഇല്ല എൻ്റെ വീഡിയോ ആളുകൾ എടുത്ത് മുറിച്ചും മുറിക്കാതെയും പെയിൻ്റ് അടിച്ചും കമൻ്റ് കൂട്ടിച്ചേർത്തൊക്കെ പലയിടത്തും പ്രസിദ്ധീകരിക്കുന്നുണ്ട് അതിപ്പോൾ എനിക്ക് യാതൊന്നും ചെയ്യാൻ കഴിയത്തില്ല പല ചാനലുകാരും എടുത്തിടുന്നുണ്ട് അപ്പം അതുപോലെ എനിക്ക് ഉത്തരവാദിത്വം ഞാൻ ഈ പറയുന്നത് നേരിട്ട് പറയുന്നുണ്ട് അതിനാണ് എനിക്ക് ഉള്ളത് അല്ലാതെ അത് എടുത്തോണ്ട് ആരെല്ലാം എഡിറ്റ് എനിക്ക് യാതൊരു തൃവാത്തുമില്ല അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയാണ് ഈ ശുശ്രൂഷ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക രണ്ടാമതായിട്ട് ഇത് പിതാവിലേക്കുള്ള ഒരു ശുശ്രൂഷയാണ് അപ്പോൾ ഈ ട്രിനിറ്റി ഫോക്കസ് ചെയ്താണ് നമ്മൾ ശുശ്രൂഷ ചെയ്യേണ്ടത് പിതാവിലേക്ക് അപ്പം നമ്മൾ യോനാന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ യേശു തളവാദരോഗിയെ സൗഖ്യമാക്കുന്നുണ്ട് യോനാന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ യോനാന്റെ സുവിശേഷം അഞ്ചാം അധ്യായം അതിന്റെ രണ്ടാം വാക്യം നിങ്ങൾക്ക് വളരെ പരിചയമുള്ളതാണ് എരിശിലേമിലെ ബതേസ്ത എന്ന എബ്രായം പേരുള്ള കുളമുണ്ടായിരുന്നു മുപ്പത്തി എട്ടാണ്ട് രോഗം പിടിച്ചു കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു അവൻ കിടക്കുന്ന യേശു കണ്ടു അപ്പോൾ യേശു വന്ന് അവനോട് സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിച്ചു ഉടനെ എഴുന്നേറ്റ് കിടക്കാൻ എടുത്ത് നടക്കാന്ന് പറഞ്ഞു അപ്പൊ അന്ന് ഒരു ശപത്ത് ദിവസമായിരുന്നു യേശു അന്ന് ആ കുളക്കരയിൽ ധാരാളം രോഗികളുണ്ട് പക്ഷെ ഒറ്റ ഒരാളെ യേശു സൗഖ്യമാക്കി ഒറ്റ ഒരാളിയെ യേശു സൗഖ്യമാക്കിയുള്ളൂ അപ്പോൾ മനുഷ്യരുടെ ഹ്യൂമൻ നീഡ് മനുഷ്യരുടെ ആവശ്യം ആണ് യേശുവിനെ ഡ്രൈവ് ചെയ്തിരുന്നെങ്കിൽ അതായത് യേശുവിനെ നിയന്ത്രിച്ചിരുന്നെങ്കിൽ അല്ല മനുഷ്യരുടെ ആവശ്യത്തിനനുസരിച്ചാണ് യേശു പ്രവർത്തിക്കുന്നതെങ്കിൽ ആ കുളക്കരയിലുള്ള മുഴുവൻ രോഗികളെ സൗഖ്യമാക്കി ഇപ്പം ഞാനോ നിങ്ങളോ ഒക്കെ ആണെങ്കിൽ ഇപ്പൊ ഈ പർട്ടിക്കുലർ ഈ ഒരു വ്യക്തിയെ മാത്രം അങ്ങ് സൗഖ്യമാകത്തില്ല അവിടെ ഉള്ളവരെല്ലാവരെയും സൗഖ്യമാക്കും ഒരു ഹീലിംഗ് റാലിയൊക്കെ നടത്തും പക്ഷേ യേശു കൃത്യ ആ ഒരു വ്യക്തിയെ മാത്രമേ സൗഖ്യമാക്കൂ ഇനി അന്നത്തെ അവിടുത്തെ പരീക്ഷന്മാര് മത നേതൃത്വം പൗരോഹിത്യം അതിന്റെ വക്താവായിട്ടാണ് നമ്മൾ എല്ലുന്നതെങ്കിൽ ഒരാളെ സൗഖ്യമാക്കത്തില്ല കാരണം അന്ന് ശപത്താണ് അപ്പം ജനങ്ങളുടെ പക്ഷമുണ്ട് ജനങ്ങളുടെ പക്ഷത്തു നിന്നാണ് യേശു പ്രവർത്തിക്കുന്നതെങ്കിൽ മുഴുവൻ പേരെ സൗഖ്യമാക്കിയേനെ പുരോഹിതന്മാരുടെ പക്ഷത്തു നിന്നാണ് യേശു പ്രവർത്തിക്കുന്നതെങ്കിൽ ആരെ സൗഖ്യമാക്കത്തില്ല കാരണം ശപത്തായിരുന്നു പക്ഷെ ഇത് രണ്ടുമല്ല യേശു ചെയ്ത് യേശു കൃത്യം ആ ഒരു വ്യക്തിയെ മാത്രം സൗഖ്യമാണ് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം യേശുവിനെ നയിക്കുന്നത് ആൾക്കൂട്ടത്തിന്റെ ഡിമാൻഡോ ആൾക്കൂട്ടത്തിന്റെ ലൈക്കോ കമന്റോ പ്രോത്സാഹനോ ഇതൊന്നും അല്ല യേശുവിനെ നയിക്കുന്നു യേശുവിനെ നയിക്കുന്നത് വേദിയിലെ സീറ്റ് എന്ന് പുരോഹിതന്മാരുടെ സീറ്റ് ഏഹ് മെത്രാമാരുടെ കൂടെ നമ്മുടെ ഫിലിപ്പി തോംസ് ഇരുന്നോ അല്ലെ അയ്യോ ഫിലിപ്പിത്തോംസ് ആ മെത്രാൻ്റെ കൂടെ ഇരിക്കുന്നു നിങ്ങൾ ആ ഫോട്ടോ നോക്കണം കേട്ടോ ഇരിക്കുന്ന ചുമല ഉടുപ്പിട്ട പുള്ളി ആ പുള്ളിയുടെ കുപ്പായത്തെ ഞെക്കി പിടിച്ചിരിക്കുക കാരണം ഇയാൾ ഊരി എടുത്താലൊന്നൊരു പേടിയുണ്ട് ഞെക്കി പിടിച്ചിരിക്കുക കാരണം ആ ടൈപ്പലിലാണ് വന്ന് നിൽക്കുന്നത് ഊരിക്കൊണ്ട് പോയാ ചെയ്യും അങ്ങനെ ഒരു പേടിയോടെയാണ് മെത്രാൻ അവിടെ ഇരിക്കുന്നത് ഇത് ഫിലിപ്പിൻ തോംസിന്റെ വേറൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റി ഇപ്പോ ഈ പത്രോസ് യുവനാനെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട് ഫേസ്ബുക്കിൽ അവരിട്ടിട്ടുണ്ട് അതിനകത്ത് ഇയാൾ നിന്ന് പ്രസംഗിക്കുന്നതിൻ്റെ പുറയിലൊരു പടം ഒരു ഫ്ലെക്സ് വെച്ചിരിക്കുക ഫിലിപ്പി തോമസ് പ്രസംഗിക്കുന്നതിൻ്റെ പുറയിലൊരു പടം വളരെ നല്ലതാണ് ഒരാട്ടിൻതോരിട്ട ചെന്നായുടെ പടം നിങ്ങളൊക്കെ നോക്കണം ആട്ടിന്തോരിട്ട ചെന്നായുടെ പടം പുറയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഫിലിപ്പി തോമസ് പ്രസംഗിക്കുക വളരെ നല്ലതാണ് പാഷ്ട്രൈ ഇനി പാസ്റ്റർ പ്രസംഗിക്കുന്ന എല്ലാ വേദിയിലും ആ ഫ്ലെക്സ് കൊണ്ടു വെക്കണം പാഷ്ട്ര ചുരുട്ടി കൈപ്പിടിച്ചുകൊണ്ട് പോകാൻ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് അത്രയും ഒരെണ്ണം പുറകെ തൂക്കുന്നത് കാരണം ഇതുപോലെ ആട്ടിന്തോരിട്ടൊരു ചെന്നായ ഉപദേശ സംരക്ഷണ സമിതി ഉണ്ടാക്കി അപ്പോളജറ്റിക് കൗൺസിലുണ്ടാക്കി അതുണ്ടാക്കി ഇതുണ്ടാക്കി ഇവിടെ ദുരുപദേശമാണ് ഇപ്പം ഞാൻ അതെയും ഇതേ ദുരുപദേശക്കാരെ പുറത്താക്കുന്നു അവർക്കെതിരെ വാളെടുക്കുന്നു അതിനെ കുത്തിയോട്ടം നടത്തുന്നു പിന്നെ വെളിച്ചപ്പാട് തുള്ളുന്നു ഇതെല്ലാം ചെയ്ത മനുഷ്യനാണ് എന്നിട്ട് അവസാനം പറയാ ഉപദേശത്തിൻ്റെ ആവശ്യമില്ല കാരണം ശുദ്ധമായ ഉപദേശം വന്നപ്പോൾ പൊള്ളി ത്രിയേകത്ത് ഉപദേശം പറയാൻ തുടങ്ങിയപ്പോൾ എഡറി ഫിലിപ്പി തോമസും അല്ല ഇനിയിപ്പോൾ ഞാൻ ഈ ഉപദേശം പറഞ്ഞുകൊണ്ടിരിക്കും കാരണം ഫിലിപ്പി തോമസോ ഫിലിപ്പി തോമസിന്റെ പിതാവോ ഒന്നുമല്ല എന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചിരിക്കുന്നു എന്നെ ശുശ്രൂഷിച്ച് വിളിച്ചിരിക്കുന്നത് കർത്താവായു ക്രിസ്തുവ എൻ്റെ പരിശുദ്ധാത്മാവാണ് ത്രിയേകത് ദൈവമാണ് നിത്യം പിതാവും പുത്രനുമായ പരിശുദ്ധാത്മാവായ സർവേശ്വരനെ മഹത്വപ്പെടുത്താനാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾക്ക് അസ്വസ്ഥത അസ്വസ്ഥതയുണ്ടെന്നുള്ളത് എനിക്ക് വിഷയമല്ല അതുകൊണ്ട് പാഷ് ഫിലിപ്പിക്ക് പറ്റിയ ഒരു എംബ്ലമാണ് ആ പുറകിൽ അവചിരിക്കുന്നത് അതെല്ലാ പ്രസംഗവീതിയിൽ ഇനിയൊട്ട് വെക്കണം ഒരെണ്ണം ഇങ്ങനെ ഒരു കോല കൊണ്ടുപോകുന്ന നല്ലതായിരിക്കും കൊണ്ട് ആരെല്ലാം അസിസ്റ്റൻ്റ അല്ലെങ്കിൽ തന്നെ തന്നെ വെച്ചാലേ പ്രസംഗിക്കുന്നതിൻ്റെ തുറയിലോട്ട് അത് വെച്ച് പ്രസംഗിച്ചു അതല്ല നല്ല നല്ല ആളാണ് നിങ്ങൾക്ക് ഇപ്പം ഞാനിവിടെ പറഞ്ഞത് ഈ കൃത്യ ആ ഒരാൾ കാരണം യേശു പിതാവിനെ മാത്രമേ ഫോക്കസ് ചെയ്തുള്ളൂ ആൾക്കൂട്ടത്തെ ഫോക്കസ് ചെയ്തായിരുന്നേ എല്ലാവരും സൗഖ്യവാക്കിയനെ പുരോഹിതന്മാരെ ഫോക്കസ് ചെയ്തായിരുന്നു ആരെ സൗഖ്യമാക്കത്തില്ലായിരുന്നു ആൽക്കൂട്ടത്തെയോ പിതാവ് പിന്നെ പുരോഹിതമാരെയോ അല്ല പിതാവിനെ ഫോക്കസ് ചെയ്ത് മിനിസ്റ്റർ ചെയ്തുകൊണ്ട് കൃത്യം ആ ഒരാളെ സൗഖ്യം ഇനി നിങ്ങള് യോൻ അനുസരിച്ചു പതിനൊന്നിലോട്ട് വരിക പതിനൊന്നിലോട്ട് വരുമ്പം മാർത്തേം അറിയേം കൂടെ ആളയക്കുന്നുണ്ട് കർത്താവ് ഇനക്ക് പ്രിയനായവൻ രോഗിയായി കിടക്കുന്നു യേശു രണ്ട് ദിവസം എക്സ്ട്രാ താമസിച്ചു രണ്ട് ദിവസം എക്സ്ട്രാ താമസിച്ചിട്ടാണ് അവിടെ ചെല്ലുന്നത് അപ്പം നാല് ദിവസമായി മരിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ അവർ പറയുന്നുണ്ട് കർത്താവ് അവരുടെ ദുഃഖം പറയുക കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു അപ്പോൾ യേശു പറയണം അവനെ വെച്ച് ഇവിടെയാണ് അപ്പോൾ അവർ പറയണം വേണ്ട കർത്താവ് ഇനി തുറക്കൊന്നും വേണ്ട നാറ്റം വെച്ചിരിക്കും അപ്പം യേശുവിനെ ഉത്സാഹിപ്പിച്ചു ഉത്സാഹിപ്പിച്ചുകൊണ്ടെന്ന് മാർത്തെ മറിയം തന്നെ അവനെ നിരുത്സാഹപ്പെടുത്താണ് ഇനി അത് തുറക്കണ്ട പക്ഷെ യേശു ഇതൊന്നും കേൾക്കുന്നില്ല അവരുത്സാഹിപ്പിച്ചപ്പം സ്പീഡി വരാൻ കർത്താവ് നോക്കിയില്ല ഇപ്പൊ അവര് നിരുത്സാഹപ്പെടുത്തുമ്പം കല്ലറ തുറക്കുന്നില്ലെന്ന് കർത്താവ് പിന്മാറുന്നുമില്ല ഇതിന്റെ അർത്ഥം ഇവരോടുള്ള ആ റിലേഷൻഷിപ്പിലല്ല യേശു മിനിസ്ട്രിയെന്ന് ഇന്നത്തെ ചെയ്യുന്ന എന്നെ കേൾക്കുന്ന ശുശ്രൂഷ ചെയ്യുന്നവരുണ്ടെങ്കിൽ ദ പാറ്റേൺ ഓഫ് ജീസസ് മിനിസ്ട്രി യേശുവിന്റെ മിനിസ്ട്രിയുടെ പാറ്റേൺ നിങ്ങൾ നോക്കാം യേശുവിന്റെ മിനിസ്ട്രിയുടെ പാറ്റേൺ ആൾക്കൂട്ടം പറയുന്ന അനുസരിച്ചല്ല പുരോഹിതം പറയുന്ന അനുസരിച്ചല്ല മാർത്തം അറിയാൻ പറയുന്ന അനുസരിച്ചല്ല അപ്പം അവരുടെ ഡിമാൻഡ് അനുസരിച്ചല്ല അവർ പ്രോംറ്റ് ചെയ്യുന്ന അനുസരിച്ചല്ല പക്ഷെ ഇന്നത്തെ പല ആളുകളും ആൾക്കൂട്ടത്തിന്റെ ഡിമാൻഡ് അനുസരിച്ചും പലരും പ്രോംറ്റ് ചെയ്യുന്ന അനുസരിച്ചുമാണ് മിനിസ്ട്രി അപ്പ ആ അല്ല ഹ്യൂമൻ നീഡിനെയൊക്കെ യേശു മീറ്റ് ചെയ്തിട്ടുണ്ട് അത് വളരെ കറക്റ്റാണ് മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ലോകത്തിന് വേണ്ടി പിതാവിന് ചെയ്യുന്ന ഒരു ശുശ്രൂഷ അതാണ് യേശുവിന് ഈ ലോകത്തിന് വേണ്ടി നമ്മൾ പലപ്പോഴും നേരെ തിരിച്ചല്ലേ പിതാവിന്റെ ആ സ്നേഹവും അവന്റെ ഹിതത്തെ സംബന്ധിച്ച വെളിപ്പാടുമായിട്ട് വളരെ കണക്ഷൻ ഇത് നമുക്ക് മനസ്സിലാകണം പിതാവിന്റെ സ്നേഹവും പിതാവിന്റെ ഹിതത്തെ സംബന്ധിക്കുന്ന വെളിപ്പാട് യോനാനു വിശേഷം അഞ്ചിന്റെ ഇരുപതിൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു നിങ്ങൾ ആശ്ചര്യപ്പെടുമാർ ഇവയിൽ വലിയ പ്രവൃത്തികളും അവന് കാണിച്ചു കൊടുക്കും അപ്പൊ കർത്താവ് ഇതാണ് ചെയ്യുന്നത് അപ്പം പിതാവുമായിട്ടുള്ള സ്നേഹമതത്തിൽ ലവ് റിലേഷൻഷിപ്പിലാണ് റെവലേഷൻ ഉണ്ടാകുന്നത് അപ്പം നമ്മൾ ചെയ്യുന്ന മിനിസ്ട്രിയും അങ്ങനെ ആയിരിക്കണം എന്നാണ് യേശു ആഗ്രഹിക്കുന്നത് നമ്മൾ കർത്താവിനോടുള്ള ബന്ധത്തിൽ അവിടെ നിന്ന് അവൻ്റെ ഹിതത്തെ സംബന്ധിക്കുന്ന വെളിപ്പാട് പ്രാപിക്കണം അവൻ്റെ ഹിതത്തെ സംബന്ധിക്കുന്ന വെളിപ്പാട് പ്രാപിച്ച നമ്മൾ വേദി പിടിക്കാൻ നടക്കുകയല്ല ഒരു വർഷം എത്ര വേദി കിട്ടി നൂറ് കൺവെൻഷൻ കിട്ടി അമ്പത് ഉപവാസം കിട്ടി പത്ത് മാസയോഗം കിട്ടി പിന്നെ അത് കിട്ടി ഇത് കിട്ടി പതിനഞ്ച് കല്യാണം കിട്ടി ഇരുപത്തൊന്ന് ശവ കിട്ടി ഇപ്പം ഇതാണ് മിനിസ്ട്രിയുടെ സക്സസ് അപ്പൊ അതല്ല മിനിസ്ട്രി അതാദ്യം മനസ്സിലാക്കണം മിനിസ്ട്രി എന്താണ് അപ്പൊ പിതാവിനോടുള്ള ആ ബന്ധം പിതാവിൽ നിന്ന് കേൾക്കുക അതാണ് ഓന്നാൻഡ് സുവിശേഷം അഞ്ചിലും പതിനൊന്നിലും നമ്മൾ കാണുന്നത് അഞ്ചിലും പതിനൊന്നിലും നിങ്ങളത് കെയർഫുള്ളായിട്ട് ആ രണ്ട് ചാപ്റ്റർ വായിക്കണം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും യേശു മിനിസ്റ്റർ ചെയ്ത് എങ്ങനെയാണ് യേശു മിനിസ്റ്റർ ചെയ്ത് എങ്ങനെയാണ് ഇത് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഒന്നാമത് ഈ മിനിസ്ട്രി യേശുവിൻ്റെതാണ് രണ്ടാമത് ഇത് പിതാവിലേക്കുള്ള മിനിസ്ട്രിയാണ് പിതാവിലേക്ക് മൂന്നാമത് ഇത് പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയാണ് പരിശുദ്ധാത്മാവിന്റെ ത്രൂ ദ ഹോളി സ്പിരിറ്റ് അപ്പം മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ അത് യേശുവിൻ്റേതാണ് അത് പിതാവിലേക്കാണ് അത് പരിശുദ്ധാത്മാവിലൂടെയാണ് ദ മിനിസ്ട്രി ഓഫ് ജീസസ് ടു ദ ഫാദർ ത്രൂ ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിലൂടെ പിതാവിന് ചെയ്യുന്ന പുത്രൻ്റെ ശുശ്രൂഷയാണ് ക്രിസ്തീയ ശുശ്രൂഷ ഇതാണ് ട്രിനിറ്റേറിയൻ ഫൗണ്ടേഷൻ ഓഫ് ക്രിസ്ത്യൻ മിനിസ്ട്രി ഈ മിനിസ്ട്രി നമ്മൾ ആ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് പ്രതിഫലമുണ്ടാവുകയില്ല നമ്മൾ കൗണ്ട് ചെയ്യപ്പെടുകയില്ല അതാണ് യേശു പറഞ്ഞ പോകുവിൻ ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് വേദി കിട്ടിക്കാണും മീറ്റിംഗ് കിട്ടിക്കാണും നിങ്ങൾ ചിലപ്പോൾ രോഗികളെ ആരെങ്കിലും സൗഖ്യമായി കാണും നിങ്ങൾ പ്രവചിച്ച് കാണും പത്തെണ്ണം പ്രവചിച്ച് ആറെണ്ണം ഒത്തുകാണും ഇതൊന്നും കർത്താവിന് വിഷയമല്ല കർത്താവിന് ഏറ്റവും വിഷയം മിനിസ്ട്രി ഒന്നാമത് വി മസ്റ്റ് ടെക്നോളജ് ദാറ്റ് ദിസ് ഇസ് ദ മിനിസ്ട്രി ഓഫ് സൺ ഇത് പുത്രൻ്റെ ശുശ്രൂഷയാണ് കാരണം പുത്രനാണ് ഇത് തുടങ്ങിയത് അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു അങ്ങനെയാണ് അപ്പോ സ്വലപ്രവൃത്തിൽ എഴുതിയിരിക്കുന്നത് പുത്രൻ തുടങ്ങിയ മിനിസ്ട്രി തുടർന്നുകൊണ്ടേയിരിക്കുന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു അത് നിർത്തിയിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് പാസ്റ്റർ കെ സു യു പറഞ്ഞത് അപ്പോസർ പൊടുത്ത് ഇരുപത്തി അധ്യായമുണ്ട് ചില മനസ്സിലാകാത്ത ആളുകൾ അതിനെതിരെ കിടന്നൊച്ച വെച്ചു ഇരുപത്തൊമ്പതും മുപ്പതും മുപ്പത്തൊന്നും ഇങ്ങനെയുണ്ട് കാരണം ക്രിസ്തുവിന്റെ ആ ശുശ്രൂഷ അവസാനിച്ചിട്ടില്ല ഇപ്പോഴും അപ്പൊ അതിൽ കുറച്ച് ആദ്യകാലത്തെ കുറേ കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പം അത് തുറന്നുകൊണ്ടായിരിക്കുന്നു അപ്പോസല പ്രവർത്തി അപ്പോസല പ്രവർത്തി എന്ന് പറയുമ്പോൾ ഈ ബൈബിളിൽ ടൈറ്റിൽ അങ്ങനെ ഇല്ല പ്രക്സിസ് എന്നേ ഉള്ളൂ പ്രക്സിസ് പ്രക്സീസ് എന്ന് പറഞ്ഞാൽ പ്രവർത്തികളിനേ ഉള്ളൂ അത് ആരോ നമ്മുടെ ബൈബിളിൽ അപ്പോസലമാരുടെ പ്രവൃത്തി അപ്പോസലന്മാരുടെ പ്രവർത്തികൾ ഒറിജിനൽ ടൈറ്റിലാണ് ഒറിജിനൽ ടൈറ്റിൽ പ്രക്സീസിനേ ഉള്ളൂ പ്രക്സീസ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തികൾ ആരുടെ പ്രവർത്തികളാണ് അത് ക്രിസ്തുവിന്റെ പ്രവൃത്തി പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ അപ്പോസലന്മാരുടെ മാത്രം പ്രവൃത്തികളല്ല അത് റോങ്ലി ടൈറ്റിൽ ചെയ്തിരിക്കുന്നതാണ് ആ ടൈറ്റിലിംഗ് എന്ന അപത്വാണ് ക്രിസ്തുവിന്റെ പ്രവർത്തികൾ പരിശുദ്ധാത്മാവിലൂടെയുള്ള ക്രിസ്തുവിന്റെ പ്രവർത്തികൾ ഇനി നിങ്ങൾ പറയാം തീർന്നോ ഇരുപത്തെട്ടാധ്യായം കൊണ്ട് തീർന്നോ പരിശുദ്ധാത്മാവിലൂടെയുള്ള ക്രിസ്തുവിന്റെ പ്രവർത്തികൾ അവസാനിച്ചോ അവസാനിച്ചിട്ടില്ല അവസാനിച്ചിട്ടില്ലാത്തോണ്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നത് എല്ലാം നടക്കുന്നത് അപ്പൊ ക്രിസ്തുവിൻ്റെ പ്രവൃത്തി പരിശുദ്ധാത്മാവിലൂടെയുള്ളത് ഇപ്പോഴും തുടർന്നുകൊണ്ടായിരിക്കും അതാണ് ഫാഷർ കെ സി ജോൺ പറഞ്ഞത് അതൊക്കെയാണ് വലിയ അപരാധം പോലെ വഷളം ചിരിയുടെ അകമ്പടിയോടെ എന്തോ കുഴപ്പം സംഭവിച്ചു എന്നുള്ള രീതി അപ്പോൾ അതുകൊണ്ട് പാഷ ഫിലിപ്പി തോമസ് എന്നെ വിമർശിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് ഈ പാഷ കെ സി ജോൺ സംസാരിക്കുന്നതും ഫിലിപ്പി തോമസ് സംസാരിക്കുന്നതും നിങ്ങൾ കേട്ടതൊക്കെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് എക്സാക്ട് കോപ്പിയടിയാണ് സ്വന്തമായ ഒരു ശൈലി പോലും ഇല്ലാത്ത മനുഷ്യനാണ് എന്നിട്ട് കുറ്റം പറയാൻ നടക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് പരിശുദ്ധാത്മാവിലൂടെയാണ് ഈ മിനിസ്ട്രി നടക്കുന്നത് വെൻ ടൈം ഹാട്ട് ഫുള്ളി കം ഗോഡ്സ് ആൻഡ് ഹിസ് അണ്ടർ ദ ലോ ബോൺ ഓഫ് എ വുമൺ കാലം അതിന്റെ പൂർണ്ണതയിൽ വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി നിയമത്തിന് കീഴിൽ അയച്ചു നിയമത്തിന് കീഴിൽ അയച്ചു ഇത് ഹോളി സ്പിരിറ്റിലാണ് മറിയം യേശുവിനെ ഗർഭം ധരിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ് അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും ആ പരിശുദ്ധാത്മാവിലാണ് യേശുവിനെ ഗർഭം ധരിക്കുന്നത് യേശു സ്നാനപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്നപോലെ അവന്റെ മേൽ ഇറങ്ങി വസിച്ചു ഇവൻ എന്റെ പ്രിയപുത്രൻ മർക്കോസിൻ്റെ ഒന്ന് പന്ത്രണ്ടിൽ എഴുതിയിരിക്കുന്നു ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി നമ്മൾ പലപ്പോഴും തിയോളജിയന്മാരും പ്രസംഗകരും യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷി പിതാവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് വളരെ വാചാലരാകും വളരെയധികം നമുക്കെല്ലാം നല്ല ബോധമുണ്ട് പക്ഷേ യേശുവിൻ്റെ മിനിസ്ട്രിയിലെ പരിശുദ്ധാത്മാവിൻ്റെ ഇൻവോൾവ്മെൻറ്റും യേശുവിന് പരിശുദ്ധാത്മാവുമായിട്ടുണ്ടായിരുന്ന റിലേഷൻഷിപ്പും നമ്മൾ മനസ്സിലാക്കാൻ പലപ്പോഴും പരാജയപ്പെടുന്നുണ്ട് അതുകൂടെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ട്രിനിറ്റേറിയൻ കൺസെപ്റ്റ് മനസ്സിലാകും യേശു പിതാവിനോട് പ്രാർത്ഥിച്ചു പിതാവ് ചെയ്ത് കാണുന്നത് ചെയ്തു പിതാവ് പറഞ്ഞു കേട്ടത് പറഞ്ഞു ഇങ്ങനെ പിതാവിനെ കുറിച്ച് എപ്പോഴും പറയുന്നുണ്ട് ഒരുപാട് സ്ക്രിപ്ചർ പോർഷൻസ് നമുക്കറിയാം പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കുക യേശു ജനിച്ചത് പരിശുദ്ധാത്മാവിലാണ് യേശു സ്നാനപ്പെട്ടോ പരിശുദ്ധാത്മാവാണ് അവൻ്റെ മേൽ ദേഹരൂപത്തിൽ ഇറങ്ങി വന്നത് യേശുവിനെ ആ മരുഭൂമിയിലേക്ക് നടത്തിയത് പരിശുദ്ധാത്മാവാണ് ലൂക്കോസ് വിശേഷം നാലിന്റെ ഒന്ന് വായിക്കുമ്പോ യേശു അനന്തരം ആത്മാവ് നിറഞ്ഞവനായി ഫുൾ ഓഫ് ഹോളി സ്പിരിറ്റ് അവൻ ഗലിയിലേക്ക് മടങ്ങി വരികയാണ് ആത്മാവ് നിറഞ്ഞവനായി ലൂക്കോ ലൂക്കോസിന്റെ നാല് പതിനാല് വായിക്കുമ്പോൾ ആത്മാവിന്റെ ശക്തിയോടെ യേശു മിനിസ്റ്റർ ചെയ്യുകയാണ് ഇപ്പൊ നമ്മൾ വായിച്ച വാക്യം അപ്പൊ ഒന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം യേശു പരിശുദ്ധാത്മാവിനാൽ അപ്പോസ്വരമാരെ തിരഞ്ഞെടുത്തു ഈ ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൽ കൽപ്പന കൊടുത്തു ആത്മാവിൽ അവൻ പാതാളത്തിലേക്ക് മരിച്ചവരുടെ ഇടയിലേക്ക് സുവിശേഷവുമായി ഇറങ്ങിപ്പോയി ആത്മാവിനാൽ അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു റോമാലേഖന് ഒന്നിന്റെ നാല് പരിശുദ്ധാത്മാവ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു റോമാലയൻ എട്ട് പിന്നെയും പറയുന്നു അപ്പോസ്വത്തി പത്തിൽ പറയുന്നു നസറായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവുകൊണ്ടും ശക്തി കൊണ്ടും അഭിഷേകം ചെയ്തു അപ്പം പരിശുദ്ധാത്മാവ് യേശുവിന്റെ മിനിസ്ട്രിയിൽ എത്രമാത്രം ഇൻവോൾവ് ആയിരുന്നു യേശുവിന്റെ റിലേഷൻഷിപ്പ് പരിശുദ്ധാത്മാവുമായിട്ടുള്ളത് അപ്പൊ അതേ ക്രമത്തിൽ കർത്താവ് നമ്മളോടും പറഞ്ഞു നിങ്ങൾ ഉയരത്തിൽ നിന്നുള്ള ശക്തി ലഭിക്കുവോളം നഗരത്തിൽ കാത്തിരിപ്പി ആത്മാവ് നിറയുകയും പരിശുദ്ധാത്മാവിൽ പൂരിതരാകുകയും തുടർമാനമായി ഉള്ള കൽപ്പനയാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ സാരം ക്രിസ്ത്യൻ മിനിസ്ട്രി ട്രിനിറ്റേറിയൻ മിനിസ്ട്രിയാണ് ട്രിനിറ്റേറിയൻ മിനിസ്ട്രിയിൽ ഈ മിനിസ്ട്രി ദ മിനിസ്ട്രി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇത് യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷിയാണ് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയാണ് ഇത് പിതാവിന് വേണ്ടിയുള്ള ശുശ്രൂഷയാണ് മിനിസ്ട്രി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ടു ദ ഫാദർ ത്രൂ ദ ഹോളി സ്പിരിറ്റ് അപ്പൊ പരിശുദ്ധാത്മാവിലൂടെ പിതാവിനുള്ള പുത്രന്റെ ശുശ്രൂഷ ദിസ് ഈസ് ക്രിസ്ത്യൻ മിനിസ്ട്രി അല്ലാതെ ഇത് എൻ്റെ മിനിസ്ട്രിയോ നിങ്ങളുടെ മിനിസ്ട്രിയോ ആ മിനിസ്ട്രി ഈ മിനിസ്ട്രി എന്തെല്ലാം മിനിസ്ട്രികളാണ് ഓരോരുത്തരുടെ പേരിൽ ആ എൻ്റെ മിനിസ്ട്രിയാണ് നിൻ്റെ മിനിസ്ട്രി അങ്ങനെയുള്ള മിനിസ്ട്രിക്കാരെയൊക്കെ കർത്താവ് പറയും ഞാൻ നിങ്ങൾ ഒരു നാളും അറിഞ്ഞിട്ടില്ല അപ്പൊ യേശു സ്റ്റാർട്ട് ചെയ്ത ഒരു മിനിസ്ട്രിയോ യേശു സ്റ്റാർട്ട് ചെയ്തൊരു മിനിസ്ട്രി ആ മിനിസ്ട്രിയിൽ നമ്മൾ പങ്കാളികളാകുക അല്ലാതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത മിനിസ്ട്രിയിൽ യേശുവിനെ കൊണ്ടുവരാൻ ശ്രമിക്കരുത് ഇന്ന് പല ആളുകളും അങ്ങനെ സ്വന്തമായിട്ടൊരു മിനിസ്ട്രി സ്ഥാപിക്കുകയാണ് പിന്നെ ഉപവാസമായി പ്രാർത്ഥനയായി നിലവിളിയായി കാത്തിരിപ്പായി പിന്നെ പരസ്യപ്രചരണങ്ങളായി പ്രൊമോഷൻ വർക്കായി ഫ്ലയറുകളായി വെബ്സൈറ്റുകളായി എങ്ങനെ ഇത് പ്രചരിപ്പിക്കുന്നു കാരണം ഭയങ്കര ടെൻഷനും മിനിസ്ട്രി തുടങ്ങിക്കഴിയുമ്പോഴേക്കും ആണ് ആളുകൾക്ക് പ്രഷറും ഷുഗറും കൊളസ്ട്രോളും എല്ലാം വരികയാണ് കാരണം മിനിസ്ട്രിയുടെ ടെൻഷൻ കയറുകയാണ് കാരണം അവരുടെ മിനിസ്ട്രിയ അവരുടെ മിനിസ്ട്രി അതെങ്ങനെ വിജയിപ്പിച്ചെടുക്കണ്ടേ അപ്പൊ ആ മിനിസ്ട്രി യഥാർത്ഥ മിനിസ്ട്രി അല്ല മിനിസ്ട്രി എന്ന അത് യേശു ക്രിസ്തുവിൻ്റെതാണ് ഹി ഹാസ്റ്റാർട്ട് അപ്പോൾ കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഓൾ ദാറ്റ് ജീസസ് ബിഗാൻ ടു ഡു ആൻഡ് ടു ടീച്ച് കർത്താവ് പ്രവർത്തിക്കാനും പഠിപ്പിക്കാനും തുടങ്ങിയിരിക്കുന്നു അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൽ നമ്മൾ ഇൻവോൾവ് ആകുന്നു അതിൽ നമ്മൾ ഇൻവോൾവ് ആവുന്നു ഇപ്പോൾ ഒരു വലിയ വീട്ടിൽ പല പാത്രങ്ങളുണ്ട് ഞാൻ പറയുന്നല്ലോ കേട്ടോ അപ്പോസ് അല്ലേ പൗലൂസ് പറയുന്ന തിമോത്യോസിനെ പഠിപ്പിക്കുന്നു ചിലത് മാന കാര്യങ്ങൾക്കും ചിലത് ഹീന കാര്യങ്ങൾക്കും ഉപയോഗിക്കും ഇപ്പോൾ പൃഷ്ഠക്ഷാളനത്തിനൊക്കെ ഉപയോഗിക്കുന്ന പാത്രം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ മോക്കം മോശം വാക്ക് പറയേണ്ടെന്നോർത്താണ് അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ ദിവസം തന്നെ പത്തും ഇരുപതും പ്രാവശ്യം എടുത്ത് ഉപയോഗിക്കുക ബാത്റൂമിലൊക്കെ കയറുമ്പോൾ കഴുകാനും പിടിക്കാനൊക്കെ ഇങ്ങനെ എപ്പോഴും ഉപയോഗിക്കും ചെറിയ മഗ്ഗ് എല്ലാവർക്കും ഭയങ്കര ഫെമിലിയറാണ് കളറിലുള്ള മഗ് ബാത്റൂമിൽ കിടക്കുന്നത് പല പാത്രമുണ്ട് ചില പാത്രമുണ്ട് വാർപ്പൊക്കെ ഉണ്ട് വാർപ്പ് അതൊക്കെ ആരും വീട്ടിലുള്ളവർ തന്നെ കാണുന്നില്ല ഈ പത്താരത്തിന്റെ കടിയിൽ ഇങ്ങനെ നിലവറയിലൊക്കെ വെച്ചിരിക്കുകയാണ് വലിയ വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോഴാണ് എടുക്കുന്നത് അപ്പം ഈ ബാത്റൂമിൽ കിടന്ന് തുള്ളിച്ചാടുന്ന ഈ മഗ് അങ്ങ് നെകളിക്കുകയാണ് എനിക്ക് ഒരുപാട് വേദികളുണ്ടെന്ന് പറയും ഭയങ്കര വേദികൾ നമ്മളിത് മനസ്സിലാക്കേണ്ടത് ഇത് കർത്താവിൻ്റെ ഭവനമാണ് കർത്താവിൻ്റെ ഭവനത്തിൽ കർത്താവാണ് ഗൃഹനാഥൻ അപ്പം അവന് പല പാത്രങ്ങളുണ്ട് ചിലത് മാനകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കും അപ്പം ഉപയോഗിക്കുന്ന പാത്രം ഫ്രിക്വൻ്റായിട്ട് കൂടുതൽ പ്രാവശ്യം ഉപയോഗിക്കും കൂടുതൽ ആളുകൾക്ക് പരിചയം കാണും കൂടുതൽ പോപ്പുലറായിരിക്കും കൂടുതൽ ആളുകൾക്ക് പോപ്പുലറായിരിക്കും അപ്പൊ ആ പോപ്പുലാരിറ്റി പേരുടെ ബോസ്റ്റ് ചെയ്യരുത് ഫിലിപ്പി തോമസ് മിസ്റ്റർ ഫിലിപ്പി തോമസ് ബോസ്റ്റ് ചെയ്യരുത് പൃഷ്ടക്ഷാളനത്തിന് ഒരു പാത്രമാണ് നിങ്ങൾ ഓർത്ത് താഴ്മ ധരിക്കുക ഇന്ത്യൻ മിലിറ്ററിയുടെ ഈ പല ഇതുണ്ട് ആയുധങ്ങളുണ്ട് പൃഥ്വി തൃശൂൽ അഗ്നി അതൊക്കെ ആ റിപ്പബ്ലിക് ദിനത്തിന് അന്ന് ആണ്ടിലൊരിക്കൽ ഓരെണ്ങ്ങനെ അതിലേ ഒന്ന് കൊണ്ടു കാണിക്കുക അല്ലാതെ ഇത് ദിവസവും ഇട്ട് കത്തിച്ച് പൊട്ടിച്ചോണ്ടിരിക്കുന്നു ദിവസവും അവർ ഫയർ ചെയ്യുന്ന ചെറിയ ഈ വെടിയൊണ്ട് വെച്ച് ഉണ്ട് അത് വലിയ വിലയില്ലാത്ത വെടിയുണ്ടയാണ് ഇത് വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് മനസ്സിലാക്കണം അതുകൊണ്ട് ഒരുത്തനോട് ഒരുത്തൻ ഞരങ്ങി ഞറങ്ങിപ്പോകരുത് അത് നമ്മൾ മനസ്സിലാക്കുക മിനിസ്ട്രി എന്താണെന്ന് മനസ്സിലാക്കുക ഫിലിപ്പി തോമസും മനസ്സിലാക്കുക ബാക്കി സഹോദരന്മാരെ മനസ്സിലാക്കുക ഇനി ഐ പി സി സഭയിലെ അംഗങ്ങളും പാസ്റ്റർമാരും ആരില്ല എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങളെ വിറ്റുകഴിഞ്ഞു നിങ്ങളെ ആർക്ക് സഹായിക്കാൻ കഴിയാത്ത വിധം വിൽക്കപ്പെട്ടവരാണ് വിറ്റത് യേശുനാമ സഭയ്ക്കാണ് കോടിക്കണക്കിന് രൂപയ്ക്കാണ് വിറ്റിരിക്കുന്നത് ആര് വിറ്റു എപ്പം വിറ്റു എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന രഹസ്യമാണ് പരസ്യമായ രഹസ്യമാണ് എല്ലാവർക്കും അതേക്കുറിച്ച് മനോബോധമുണ്ട് അതുകൊണ്ട് ഞാൻ ആരുടെ പേര് പറയുന്നില്ല ആർക്കൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടെത്തുക കണ്ടെത്തേണ്ട ആവശ്യമില്ല മിക്കവർക്കും അറിയാം ഇപ്പോൾ തന്നെ ഓരോരുത്തർക്കും ചെവി പറയാനുള്ളൂ അപ്പം അതുകൊണ്ട് അവർ പണം മാത്രം ലക്ഷ്യമാക്കി വേദി മാത്രം ലക്ഷ്യമാക്കി പോപ്പുലാരിറ്റി മാത്രം ലക്ഷ്യമാക്കി അധികാരം ലക്ഷ്യമാക്കി പക്ഷികളെ പോലെ പ്രാണങ്ങളെ വേട്ടയാടുന്നവരാണ് അത് മനസ്സിലാക്കുക അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ സഭയെ ഉദ്ധരിക്കുവാനും വിടിവിക്കുവാനും നേർവഴിക്ക് നയിക്കുവാനും ഭാവിയെക്കുറിച്ച് ഞാൻ അങ്ങനെ ഒരാളായിട്ടാണ് ഫാസ്റ്റർ ഫിലിപ്പി തോമസിനെ കണ്ടത് എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു അദ്ദേഹം ഇവിടെ അമേരിക്ക വന്നപ്പം ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു അദ്ദേഹത്തിൻ അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ പോയി കണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ സമയം ഇരുന്ന് സംസാരിച്ചു ഞാൻ പറഞ്ഞ പാസ്റ്റർ കെ സി ജോണുമായിട്ട് ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല അദ്ദേഹത്തെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്നുള്ള വ്യക്തിപരമായി സംസാരിച്ചിട്ടൊന്നും ഇല്ല ഇവർ പാലും പറഞ്ഞു ഞാൻ കെ സി ജോണിൻ്റെ ആളാണ് ഞാൻ കെ സി ജോണിൻ്റെ ആളല്ല കെ സി ജോണിൻ്റെ ആളായ കൊള്ളാമെന്ന് എനിക്കുണ്ട് പക്ഷേ അദ്ദേഹം എന്നെ അടുപ്പിക്കുന്നുമില്ല എനിക്ക് അദ്ദേഹത്തെ അറിയത്തു അദ്ദേഹത്തെ ഇങ്ങനെ അദ്ദേഹത്തിങ്ങനെ കണ്ടിട്ടുണ്ടെന്നുള്ളത് വേറെ പരിചയമില്ല പക്ഷെ ഞാൻ ഈ ഫിലിപ്പി തോമസായിട്ട് സംസാരിച്ചിടത്തോളം കെ സിയോടും ആയിട്ട് സംസാരിച്ചിട്ടില്ല ഫിലിപ്പി തോമസിന്റെ അടുത്ത് പോയി സംസാരിച്ചു ഓർത്തു ഇത് വളരെ കാര്യമായിട്ടൊക്കെ സംസാരിച്ചു അപ്പൊ ഇത് ഇതിൽ നിന്നല്ല ഈ കാരണം അപ്പോളജറ്റിക് കൗൺസിലും ഉപദേശ സംരക്ഷണ സമിതിയുമൊക്കെ ഉണ്ടാക്കിയ വ്യക്തിയാണ് ഇദ്ദേഹം ഭാവി തലമുറ നമ്മുടെ ഭാവി തലമുറയെ ഓർത്ത് ശരിയായ ഉപദേശത്തിൽ സഭയെ നയിക്കാൻ ഒരു നേതൃത്വം കൊടുക്കും എന്നൊക്കെ ഓർത്താണ് ഞാൻ പോയി കണ്ടത് അദ്ദേഹം വളരെ കാര്യമായിട്ടൊക്കെ സംസാരിച്ചു പോകുന്നത് അത് കഴിഞ്ഞിട്ടാണ് കമൻറ്റ് എഴുതുന്നത് ഈ ഉപദേശത്തിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല ഒരാവശ്യവും ഇല്ല നൂരുപദേശത്തിൻ്റെ ഒന്നും ഒരാവശ്യമില്ല അപ്പം എനിക്ക് മനസ്സിലായി എവിടെയൊക്കെയോ ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്തൊക്കെയോ വാഗ്ദത്തം ചെയ്യപ്പെട്ടു എന്നെ സംബന്ധിച്ചൊന്നും വാഗ്ദാനം കൊടുക്കാനൊന്നുമില്ല അധികാരത്തിൻ്റെ അപ്പ കസേരകളൊന്നും എനിക്കില്ല എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ സത്യ ഉപദേശം പ്രസംഗിക്കപ്പെടും അപ്പം ഞാൻ അതുകൊണ്ട് എന്നാലാവോളം വ്യക്തിപരമായ നിലയിൽ ചെയ്യുന്ന ഒരു ഒരെളിയ ശുശ്രൂഷയാണ് ഞാൻ വീഡിയോകളിലൂടെ ടേപ്പുകളിലൂടെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത് തുടർന്ന് പറയുന്നത് അതുകൊണ്ട് ഇതിനെ നിരുത്സാഹപ്പെടുത്താനും ഒന്നും ഫിലിപ്പി തോമസൊന്നല്ല ഒരു പിശാദിനും സാധിക്കത്തില്ല എത്ര നിരുത്സാഹപ്പെടുത്തിയാലും ഞാൻ എനിക്ക് ആയുസ് ഉള്ളിടത്തോളം കാലം ത്രീയേകത്വ വിശ്വാസത്തെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കും ഇതാണ് സത്യമായ ഉപദേശം തുടർന്ന് അടുത്ത ദിവസങ്ങളിൽ ഞാൻ വീണ്ടും അടുത്ത വിഷയങ്ങളിലേക്ക് വരുന്നുണ്ട് ഇമ്പിൾസ് ഓഫ് ട്രിനിറ്റേറിയൻ അണ്ടർസ്റ്റാൻഡിങ് ട്രിനിറ്റേറിയൻ മിനിസ്ട്രി അത് അതുപോലെ റെസിപ്രോസിറ്റി ഓഫ് ട്രിനിറ്റേറിയം മിനിസ്ട്രി മിസ്ട്രി ഓഫ് ട്രിനിറ്റേറിയം മിനിസ്ട്രി ഹാർട്ട് ഓഫ് ട്രിനിറ്റേറിയ മിനിസ്ട്രി ദ ഫൗണ്ടേഷൻ ഓഫ് ട്രിണിറ്റേറിയ മിനിസ്ട്രി ഈ അഞ്ച് ടോപ്പിക്കൂടെ അതായത് ട്രിനിറ്ററി മിനിസ്ട്രിയുടെ അടിസ്ഥാനം ഫൗണ്ടേഷൻ ഹാർട്ട് റെസിപ്രോസിറ്റി ആൻഡ് ഇംപൾസ് ആൻഡ് മിസ്ട്രി ഇത്രയും കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ സംസാരിക്കും കാരണം ത്രീയേകത്വ വിശ്വാസമാണ് ഏറ്റവും ശക്തവും ഏറ്റവും കൃത്യവും ഏറ്റവും വ്യക്തവും ഏറ്റവും സുഭദ്രവുമായ ഉപദേശം ക്രിസ്തീയ വിശ്വാസം ത്രീയേകത്വ വിശ്വാസമാണ് ഈ വിശ്വാസം ഉറപ്പിക്കപ്പെടാത്ത ഒരു സഭയും കർത്താവിൻ്റെ സഭയല്ല അതെല്ലാം കൾട്ടുകളാണ് അപ്പോൾ ആ കൾട്ടിൻ്റെ നിലവാരത്തിൽ മലയാളിപ്പൻ്റെ കോസിൽ വിശ്വാസികളായി പോകരുത് എന്ന ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലാതെ ഫിലിപ്പി തോമസിനെ പോലെ വേദി നോക്കിയോ സ്ഥാനം നോക്കിയോ ലാഭം നോക്കിയോ നേട്ടം നോക്കിയോ അല്ല സംസാരിക്കുന്നത് നേട്ടങ്ങളില്ലെങ്കിലും ലാഭങ്ങളില്ലെങ്കിലും വേദികളില്ലെങ്കിലും പോപ്പുലാരിറ്റി ഇല്ലെങ്കിലും സത്യം സംസാരിക്കും ആ സത്യമാണ് സംസാരിക്കുന്നത് ഞാൻ ഇത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതാണ് ഈ മിനിസ്ട്രി നിങ്ങൾ ഹൃദയത്തിൽ ഉറപ്പിക്കുക ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മിനിസ്ട്രിയാണ് എന്നെ കേൾക്കുന്ന ശുശ്രൂഷ ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളുടെ മിനിസ്ട്രിയെപ്പറ്റി ഭാരപ്പെടുന്നെങ്കിൽ വേവലാതിപ്പെടുന്നെങ്കിൽ ഉത്കണ്ഠപ്പെടുന്നെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ബേർഡനോ ടെൻഷനോ ഉണ്ടെങ്കിൽ നിങ്ങൾ തെറ്റിപ്പോയി നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഭയങ്കര തെറ്റിലാണ് അതുകൊണ്ട് നിങ്ങൾ റിലാക്സ് ചെയ്യുക മിനിസ്ട്രി ആരുടേതാണ് യേശു ക്രിസ്തുവിൻ്റേതാണ് ഈ മിനിസ്ട്രി യേശുവിൻ്റേതാണ് എന്നോട് ചേർന്ന് നിങ്ങൾക്ക് ഹൃദയത്തിൽ പറയാം ഇത് ദിസ് ഈസ് ദ മിനിസ്ട്രി ഓഫ് സൺ

ഗ്രേഷ്യസ്ലി അതാണ് പതിനൊന്നാം മണിക്കൂറിൽ വെറുതെ വഴി സൈഡിൽ നിന്ന എന്നെ വിളിച്ചു ചന്തയും മെനക്കെട്ട് നിൽക്കുകയായിരുന്നു അപ്പം അവൻ ചോദിച്ചു നീ എന്നെ ഇവിടെ നിൽക്കുന്നേ കർത്താവെ ആരും എന്നെ വിളിച്ചില്ല ഞാൻ നിന്നെ വിളിച്ചിരിക്കും യു ആർ ഇൻ യു ആർ ഇൻ ഇൻ മൈ മിനിസ്ട്രി എന്റെ ശുശ്രൂഷ എന്റെ വേലയിൽ നിങ്ങൾ സ്വന്തം മിനിസ്ട്രി നടത്തുന്നവർ ഇന്ന് ഈ സെക്കൻഡിൽ അത് അവസാനിപ്പിക്കണം നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളത് തന്നെ സറണ്ടർ ചെയ്തിട്ട് കർത്താനോട് പറയണം ഇറ്റ് ഈസ് നോ ലോങ്ങർ മൈ മിനിസ്ട്രി ഇത് എൻ്റെ ശുശ്രൂഷയല്ല ഇത് യേശുവിൻ്റെ ശുശ്രൂഷയാണ് ദിസ് ഈസ് ദ മിനിസ്ട്രി ഓഫ് സൺ ഫോർ ദ ഗ്ലോറി ഓഫ് ദ ഫാദർ ത്രൂ ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിലൂടെ പിതാവിൻ്റെ മഹത്വത്തിനു വേണ്ടി പുത്രൻ്റെ ശുശ്രൂഷ കൃപയാൽ ഞാനും അതിൽ ഭാഗഭാക്കായിരിക്കുന്നു കൃപയാൽ മാത്രം ഞാനും അതിൽ ഭാഗഭാക്കായിരിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മേ ഗോഡ് ബ്ലസ് യു താങ്ക് ഫോർ വാച്ചിങ്